I'm
ഞാൻ പ്രൊഫഷണൽ കൂടെ
राय मैंने जिधर मैं आना चलूं फिर तक तले ने मेरे इल्ला थी मुझे ना आना चलूं फिर क्या तो तरह के प्रधान बन गए मैंने इतना चलो जिधर मैं मैंने मोदी बना इतना बना मोदी ये पर क्या लक्षण है मैंने क्या ഇത്രയും പെട്ടെന്ന് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകണം അതിന് വേദന ഉണ്ടാകാതെ അത്യം പ്രയാസപ്പെടാതെ എന്നെ വീണ്ടും പെരുമാറ്റം ആഗ്രഹിച്ചത് നമ്മുടെ പല ടെൻഷൻ കാര്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ടെൻഷനുകളാണ് ആ സമയത്ത് നമുക്ക് അതിനെ തോന്നുന്നു അതേ സമയത്ത് ദൈവത്തിൻ്റെ അത്യുലമായ സ്നേഹം വഴി നടത്തുന്ന ആ വിജയത്തിലെ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യം ജീവിതത്തിന്റെ ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ ഭയങ്കര പ്രയാസങ്ങളൊക്കെ ഭാരത്തിന്റെ കയ്യിൽ എത്തിച്ചു ശാന്തമായിട്ട് സമാധാനമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആ സമാധാനങ്ങളിൽ നിന്നാൽ ഒട്ടതാണെന്ന് വിചാരിക്കുന്ന ഒരു പ്രയാസവും ജീവിതത്തിൽ ഒരു ആഗ്രഹത ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കുന്ന ആളുകൾക്കുമാണ് അപ്പൊ നല്ല മനസ്സിലാണ് അവരെ ചിന്തിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതായിട്ട് വലിയ പ്രയാസം വലുതായിട്ടുള്ള കാര്യങ്ങളോ വലുതായിട്ടുള്ള ഐസ് ദൈവത്തിന്റെ സ്നേഹവും ദൈവജനത്തിന്റെ മുന്നോട്ട് പോകാനായിട്ടാണ് അതിനെ ശക്തീകരിക്കാനായിട്ട് ശക്തീകരിക്കാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു പ്രാർത്ഥന നിങ്ങളെക്കുറിച്ച് കർത്താവിന്റെ സാന്നിധ്യത്തെ ബോധിച്ചു കർത്താവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെയും അനുഭവിച്ച കൊണ്ടാളികളായി ദൈവത്തിൽ ആശ്രയത്തിൽ ബലപ്പെടുവാനായിട്ട് ജീവനത്തിലുള്ള സഹായിക്കുന്നത് ശുശ്രൂഷമായിട്ട് മനസ്സിൽ ശുശ്രൂഷയോട് കൂടി പ്രവേശിക്കുവാനായിട്ട് अपने भावों को बचता भी के साथ प्रभु से कह सके कि प्रभु हमने पाप किया है। आज का इस वचन में जो वचन है हमारे बीच में जो बोला है उसमें हम ये देखते हैं अभी उस माता इसका चतुर्थ अध्याय में तो इस पर से वचन था पच्चीस से इसलिए मैं उनसे कहता हूँ कि अपने पाप के लिए चिंता न करना कि हम खा क्या खाएंगे और क्या पिएंगे और न अपने शरीर के लिए कि क्या पहनेंगे क्या प्राण ध्वज से या शरीर वस्त्र से बढ़कर नहीं आकाश के पक्षी उनको देखो वे न तो बोलते हैं न काटते और न कुटों में बटोरते हैं हम हमेशा के उस जीवन का सुसमाचार दूसरों के बीच में प्रभु के उस भरोसा प्रभु पर भरोसा रखते हुए हम दूसरों को बांटने में सक्षम बन सके हमारे जीवन में कमजोरियां गलतियां सबसे बड़ा पाप जो हमारे विचार करना विचार चिंता करना ये परमेश्वर का अस्तित्व को भी के सामने प्रश्न उठाने वाला व्यक्ति बनता है हमारे पाप को प्रभु के सुनों में स्वच्छता दिल के साथ रहे और इस पवित्र भोज में शामिल हो सके आइए इस आप शीघ्र की प्रार्थना मेरे पीछे पीछे अच्छा के साथ दिले और इस और thank you.
ഇതായിരിക്കും നമ്മുടെ ഓരോരുത്തരെന്തിരിക്കാൻ സമർപ്പിച്ചു പ്രാർത്ഥന. അതേ ശരീരത്തെ ക്ഷണതയുള്ളവരെയാണ് പ്രാർത്ഥന. ദൈവമായ കർത്താവെ അവരുടെ മനസ്സെ ഏകാന്തത അനുഭവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പ്രാർത്ഥന. കൂട്ടായ്മയുടെ ശക്തിയും പ്രാർത്ഥനയുടെ ബലവും എൻ്റെ മക്കൾക്ക് എപ്പോഴും പ്രതിയായിരിക്കണമെന്ന് പ്രാർത്ഥന. എൻ്റെ മക്കളുടെ പ്രാർത്ഥന മൂലം അനേകർ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് സ്വസ്ഥമാകുവാനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പ്രതിയായിരിക്കണമെന്ന് പ്രാർത്ഥന. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെ തിരുക്കരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥന. നമ്മുടെ ഭാരങ്ങളെയും ആകുല ചിന്തകളെയും നമ്മുടെ ഭവനത്തിൻ്റെ ആവശ്യങ്ങളെയും നമ്മുടെ ബന്ധത്തിനുണ്ടാകുന്ന തളർച്ചകളുടെ അതിൽ നിന്നുള്ള മോചനത്തിൽ എല്ലാം നമുക്ക് ദൈവസ്ഥാനത്തിൽ ഓർത്ത് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് കരുണക്കായിട്ട് അറിയിച്ചു. Thank you.
Thank you.
അതിനുശേഷം തുടർന്ന് 29-ാമത് ആശ്രമ ദിന സ്തോത്ര ശുശ്രൂഷ ആശ്രമ ദിന പരിപാടികൾ തുടങ്ങി. തുടങ്ങിയതിലെ സുശേഷ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഒരു കാര്യമായി തീരുമാനം നമ്മൾ എല്ലാവരെയും ദൈവം സമർപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ എല്ലാവർക്കും വികാസമായിട്ട് പ്രിയമാണ് എല്ലാവരെയും. Jesus said to his disciples, "Go into all the world and preach the gospel," and should be the mission statement of every Christian. The Marthoma Church is blessed to have many lay leaders and priests who have taken this mission statement as their core value and dedicated their lives to reach the unreached and preach the good news to every creature. I strongly believe that it's the work of these saints which has built our church so strong and so fruitful. We are embarking on a journey to document their dedication and work, not because they see archives. We hope that this video will inspire you to take up the mantle and continue the good work done by them. Five years before India got its independence, three youngsters, Reverend K.T. Thomas, John Vergis, changing journey was established. They later became ordained ministers of the Marthoma Church, but continued to live in the ashram, adopting celibacy, asceticism, and a monastic community model. This community is the only celibate missionary community of the Marthoma Church in North India, and their motto is, "Thy will be done." Many youngsters from different parts joined this community, dedicating their entire life for the service of the poor and downtrodden, and Kristapanth Ashram grew to include schools, hospitals and community development activities. We visited Sihora and spent time with the ashramites. Some of them had the privilege of working along with the founder members, and it's a joy to spend time with them listening to the amazing stories of their experiences and adventure. അതിനുശേഷം ഞാൻ 1952 എന്നോടൊപ്പം ഈശോമാർ തിമോത്തിയോസ് പി ടി കോശി അച്ഛൻ അല്ല പി ടി കോശി അതെ പിന്നീട് ഈശോമാർ തിമോത്തിയോസ് തിരുമേനി എന്നോടൊപ്പം തന്നെ ഒരു ചേച്ചമ്മ വേങ്ങൽ തിരുവിലാക്കിയടുത്ത് വേങ്ങൽ ഒരു ചേച്ചമ്മയും കൂടെ വന്നു. എന്നാൽ ഞാൻ രണ്ടാമത്തെ പിൻഗാമിയായിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ വരുന്നത് 1952 നവംബർ സെപ്റ്റംബർ ഓഗസ്റ്റ് മാസത്തിൽ 23-ാം തീയതി. ഞാനിവിടെ വരുന്നതായിട്ടുള്ള സമയത്ത് അച്ഛന്മാരുടെ അനുഭവങ്ങൾ വളരെ പ്രയാസം ഒന്നുമില്ല, കഴിക്കുവാനൊന്നുമില്ല, കുടിക്കുവാനൊന്നുമില്ല. അവർ അലഞ്ഞു തിരിഞ്ഞ് ഏകദേശം ഒരു വർഷത്തിലധികമായിട്ട് പല സ്ഥലത്തായിട്ട് അവിടെ ഒരു വിലാസ്പൂർ എന്ന സ്ഥലത്ത് വന്ന് അവിടുന്ന് ഒരു സേനയിലെ ഒരു അച്ഛനുമായിട്ട് കണ്ടു അഭിമുഖമായി കണ്ടുമുട്ടി ഇവിടെ വന്ന ബിഷപ്പിന്റെ ഇദ്ദേഹത്തിന്റെ എന്നാ പേര് ഈ ബിഷപ്പിന്റെ ഫീൽഡായി ഇത് ഈ ബിഷപ്പിന്റെ ഫീൽഡായി അദ്ദേഹം കണ്ടുമുട്ടുകയും മറ്റും വന്നും ഇവിടെ വരാനായിട്ട് ഇടയായി. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരൂടെ വരുന്ന സമയത്ത്
ഞങ്ങൾ വിരുദ്ധരായിട്ട സമയത്ത് കെ ടി തോമസൻ അന്നിവിടെ ഒന്നുമില്ല കഴിക്കാൻ. ഇവിടെ അടുത്ത ഒരു കുളത്തിൻ്റെ കരയ്ക്ക് ഒരു കുറച്ച് കടല വെച്ചിട്ടുണ്ട്. ആ കടല പറിച്ചുകൊണ്ട് വന്ന് വേവിച്ച് ഞങ്ങൾക്ക് തന്നു. കാരണം ഒന്നുമില്ലാത്തതുകൊണ്ട് അവർക്ക് വന്ന പട്ടിണിയാണ് എന്ന് പറയുന്നു. അങ്ങനെ വളരെ വിഷമത്തിൻ്റെ അവസ്ഥയിൽ കൂടിയൊക്കെയാണ് ഇവിടെ വന്നു ചേർന്നത്. അതിനുശേഷം പട്ടിണി പല പ്രാവശ്യം പട്ടിണി കിടന്നിട്ടുണ്ട്, ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ബുധനാഴ്ച നടത്തിയ ആരാധന കഴിഞ്ഞ് ബേവിച്ചൻ ആരാധന എടുത്തു. ബേവിച്ചൻ ആരാധന എടുക്കുമ്പോൾ തങ്കപ്പനാണ് അദ്ദേഹത്തിന്, നമ്മുടെ വി ടി കോശിയുടെ പേര് തങ്കപ്പനാണ്, ഹൗസ്നേഹി. ആ തങ്കപ്പൻ ഇങ്ങനെ ഉപവാസം കഴിഞ്ഞു, പ്രാർത്ഥന ബുധനാഴ്ച കുർബാന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം തങ്കപ്പനാ മൂന്ന് ദിവസത്തെ പട്ടിണിയൊക്കെ ആയപ്പോഴത്തേക്ക് വിശപ്പായി. ഇവിടെ ഈ പള്ളിയുടെ അടുത്ത ഒരു കുളമുണ്ട്, ഒരു കൊച്ചുകുളം ഉണ്ടായിരുന്നല്ലോ. ആ കുളത്തിനൊരു ബേർമരമുണ്ട്. ആ ബേർമരത്തിൽ കയറി ബേർ മുള്ള അതിൻ്റെ മുള്ളുക പറിച്ച് തിന്നു. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. ഒടുവിൽ ഞങ്ങൾക്ക് സെൻറ്റ് തോമസ് വീക്കിൽ ഞങ്ങളെ ഗ്രാമങ്ങൾക്ക് പോകുമായിരുന്നു. സെൻറ്റ് തോമസ് വീക്കിൽ ഗ്രാമത്തിൽ പോയപ്പോൾ സെൻറ്റ് തോമസ് ഡേ അന്ന് ഞങ്ങൾ എം പി മാത്യു കവിയിലെ ജെ ടി ചാക്കോച്ചനും മറ്റുമൊക്കെ ഉണ്ട്, ഗുരുച്ചനുണ്ട്, എം പി തോമസ് എം പി മാത്യു എം പി തോമസ് അച്ഛനുണ്ട്, എല്ലാം കൂടി ചേർന്നു ഞങ്ങൾ അടുത്തൊരു എന്തോ അതെ ഞങ്ങൾ അടുത്തൊരു വില്ലേജിൽ പോയി. അടുത്ത ഒരു പത്ത് തലാടിൻ്റെ അങ്ങപ്പുറത്തെ ഒരു വില്ലേജ് ഉണ്ട്, അവിടെ പോയി എന്തോ ജോളി ജോളി അവിടെ പോയി ഞങ്ങൾ പ്രഭാഷണമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു സാധുവായ മനുഷ്യൻ വിറക് കെട്ടി കയറിക്കൊണ്ടിരുന്നു. അപ്പോൾ അയാളെ കാലിൽ വിറക് ഓടാൻ കൊണ്ട് മുറിഞ്ഞു. അപ്പം ഈ ജാതിഭേദം ഉള്ളതുകൊണ്ട് ചിന്തയുള്ളതുകൊണ്ട് അവരാരും അവരുടെ എടുത്തില്ല. അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു കട്ടിലിൽ എടുത്തും കൊണ്ട് ഇവിടെ വന്ന് ഉടനെ ചികിത്സിച്ച് അത് സൗഖ്യമാക്കിപ്പോയി. അതിനുശേഷം പല വിധത്തിലുള്ള അനുഭവമുണ്ട്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ സിയോറയിൽ അവർ വന്നതായ കാലത്ത് അവർ കിണറുണ്ട്, ഇപ്പോഴും ആ കിണറുണ്ടോ, അതിലേശം ഒരു 60 അടി എവിടെ താഴ്ച കാണുമായിരിക്കും. 60 അടി താഴ്ച ഉള്ളപ്പോൾ നിങ്ങൾക്കതിൽ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, അപ്പോൾ അതിൻ്റെ അകത്ത് ചേറും വെള്ളമൊക്കെ ആയിരുന്നു, മഴ അഴുക്ക് വെള്ളം. അതിന് ഞങ്ങൾ 2-3 സ്റ്റെപ്പ് അടിക്ക് ഒരു ഒന്ന് കെട്ടി വേറെ ഒന്ന് കെട്ടി മുകളിൽ ഒരു ഡീസൽ വെച്ചൊരു എഞ്ചിനും വെച്ചു, ഒരു മെഷീൻ വെച്ചു. ഞങ്ങൾ 3 പേര് ഇറങ്ങി അതിനകത്ത്, 2 പേര് ഒരു വിറവും ഞാനും കൂടി ഇറങ്ങി ശരിയാക്കാനായിട്ട്. വെള്ളം വറ്റി ചേറൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പം ചേറൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് പഴക്കമുള്ള കണ്ട എൻ്റെ ആ ചേറും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. ആ ചേറിനെല്ലാം വിഷം അടിച്ച് ആദ്യം വിറവ് മണ്ണിൽ കിടത്ത് വീണു. അതിനുശേഷം ഞാനും വീണു. ഞാൻ വീണെന്നുള്ള സമയത്ത് ആരുമില്ല വിവരം അറിയിക്കാനായിട്ട്. അപ്പോൾ സിയോറയിലെ അടുത്തൊരു മൂത്തിലാൽ എന്ന് പറഞ്ഞൊരാളുടെ ഭാര്യ, അവൾ ചെന്ന് കച്ചേരിയുടെ ഭാഗത്ത് നിന്ന് അലറി വിളിച്ച് ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. വിളിച്ചുകൊണ്ടിട്ട് വന്ന് ഞങ്ങൾ കുതിരവണ്ടിയുണ്ട്, കുതിരയും കുതിര വണ്ടിയൊക്കെ ഉണ്ട്. വേവിച്ചും യാദൃശ്യമായിട്ടവിടെ വന്നു, വരണ്ടതല്ല വേവിച്ചും വന്നു. എന്നിട്ടൊരു കൊച്ചു 4 കാലുള്ള കൊട്ടിൽ ഞങ്ങളെ പിടിച്ച് കയറ്റി. അപ്പോൾ എൻ്റെ അവസ്ഥ തീരെ ക്ഷീണാവസ്ഥയായിരുന്നു. അദ്ദേഹം അവിടെ ഒരു സിയോറയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, എന്നാ ഓർമ്മകളുണ്ടായിരുന്നത് കറണ്ട് സിയോറയിൽ കറണ്ട് ഡോക്ടർ ഉണ്ടായിരുന്നു. കറണ്ട് പറഞ്ഞു ആശയില്ലെന്ന് പറഞ്ഞു. ആശയില്ലെന്ന് പറഞ്ഞാൽ ഏതായാലും കുറച്ച് നാളത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഞങ്ങൾ സൗഖ്യമായി. അങ്ങനെ പല വിധത്തിലുള്ളതുള്ള അനുഭവങ്ങളുണ്ട്, പല വിധത്തിലുള്ള അനുഭവങ്ങളുണ്ട്. അതിനുശേഷം ഞങ്ങൾ കുളിക്കാൻ വെള്ളമൊന്നുമില്ലായിരുന്നു. കുളിക്കാൻ വെള്ളം ഇല്ലാത്ത സമയത്ത് ഇവിടെ 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു അമ്പലമുണ്ട്. അമ്പലത്തിനോടത്തെ മന്ദിരം മന്ദിരത്തിനടുത്തൊരു കിണറുണ്ട്. അപ്പം ഞങ്ങൾ കുളിക്കാൻ വെള്ളമൊന്നുമില്ലല്ലോ. കുളിക്കാൻ വെള്ളം ഇല്ലാത്തപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുടമൊക്കെ മേടിച്ചുകൊണ്ട് കുടം എടുത്തോട്ട് പോയി വെള്ളം കോരിക്കൊണ്ട് കുളിച്ചിട്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒരു ഭാഗം നട്ടുപിടിച്ച് ഞങ്ങളുടെ മൂലയ്ക്കൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന് വെള്ളം ഒഴിച്ചു, ആ മരം ഉണങ്ങിപ്പോയി. ഓർക്കും ആ മരം അങ്ങ് ഉണങ്ങിപ്പോയി. അതങ്ങനെ അങ്ങനെ പല വിധത്തിലുള്ള അനുഭവങ്ങളും പല പല വിധത്തിലുള്ള അനുഭവങ്ങളും. അങ്ങനെ ഇരിക്കുന്നുള്ള സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു ഗ്രാമത്തിലൊരു കോളറ രോഗം വന്നു. കോളറ രോഗം വരുമ്പോൾ ഞങ്ങളിവിടെ പോയി. ഉപയോഗിച്ച ഒരു ചെറിയ ഡോക്ടർ, വലിയ ഡോക്ടറാണല്ലോ ഇവിടുത്തെ, വലിയ ഡോക്ടർ ബാബുജി.
കഴിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഞാൻ താമസിക്കാൻ തോന്നില്ല, ഞങ്ങൾ വീടിച്ചാക്ക് കിട്ടിയ ഒരു ഓള കന്നുകാലിയുടെ കൂടാണ്, കന്നുകാലിയുടെ കൂടിനകത്ത് നടുക്കൊരു വീടിച്ചാക്ക് കിട്ടിയിട്ട് എന്തോ വെല്ലച്ചനകത്താകണം. അതെ, അപ്പം അങ്ങനെ അവിടെ താമസിച്ചപ്പോൾ ഞാൻ കളിക്കാൻ ഞാൻ സിമെൻറ് തറയൊന്നുമില്ല, കന്നാലിയുടെ കൂടല്ലേ. കന്നാലിയുടെ കൂടാകുന്ന സമയത്ത് വീതി കോശത്തിന് ഞാനും കൂടെ തളിച്ചു. തളിച്ചപ്പോഴുണ്ട് കുഞ്ഞപ്പനച്ചാ ഞാൻ നോക്കിക്കേ എൻ്റെ കൈയെ ചോര വരുന്നല്ലോ എന്ന് പറഞ്ഞു. ആ ചോര വരാനുള്ള കാരണം എന്നെ ചോദിച്ചാൽ അതിങ്ങനെ മുറം ഈ മെറ്റലായിരുന്നു മുറം, അതിൽ കൊണ്ട് ചാടം കൊണ്ട് തളിച്ചപ്പം കയ്യിൽ പോകുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ പല അനുഭവങ്ങളുണ്ട്. അത് കഴിച്ച ശേഷം ഞങ്ങളെ ഒരുപാട് പറയാനുണ്ട് എല്ലാം കഴിഞ്ഞ്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ ശുശ്രൂഷ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ സന്യാസി ജീവിതത്തിൻ്റെ പ്രതീക്ഷ കഴിഞ്ഞു. അന്നാ യുവാനൻ തിരുമയുടെ കാലത്താണ് ഞങ്ങൾ ഇതിൻ്റെ ആരാധന ഈ പെർമനൻറ്റ് മെമ്പേഴ്സ് ആകും. അന്നാകുന്ന സമയത്ത് തിരുമേനിക്ക് വരാൻ പറ്റിയില്ല, തിരുമേനി നമ്മുടെ മാത്തനച്ഛനെ അയച്ചു. വി എം മാത്തനച്ഛനാണ് ഞങ്ങളുടെ ശുശ്രൂഷ ഏറ്റത്. ഞങ്ങളുടെ ശുശ്രൂഷ മെമ്പർഷിപ്പ് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാനിപ്പോ ഇവിടെ സിയോറ ആശ്രമത്തിൽ ആയിട്ട് 68 വർഷം കേട്ടോ, 52 കഴിഞ്ഞു, 68 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇത്രയും നാളായിട്ട് ഇവിടെ താമസിച്ചു ശുശ്രൂഷിക്കുന്നു. എനിക്ക് ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളൊന്നുമില്ല, എങ്കിലും ക്ഷീണിതനാണ്. എന്നാൽ ഇതുവരെയും ദൈവം അതിശയകരമായ വിധത്തിൽ നടത്തി ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയായിട്ട് ഇന്നുവരെ ഇത്രയും പേരോട് കൂടി ചേർന്ന് ജീവിക്കുവാനായിട്ട് ഞങ്ങൾ ആദ്യകാലത്ത് കെട്ടിടം പണിക്കെല്ലാം നേതൃത്വം വഹിക്കുന്ന കുഞ്ഞാപ്ചാരല്ല കുഴയ്ക്കാനും The ashram chapel was the first permanent building constructed. The services of Mr. Mani, an executive engineer with the PWD in Jabalpur, are remembered with gratitude. The construction started in the year 1952. ഈ ചാപ്പൽ പണിയുകയാണ് വിശ്വാസ പ്രസ്ഥാനമാണല്ലോ. വിശ്വാസ പ്രസ്ഥാനം ജബൽപൂരിൽ ഒരു കെ മാണിസാറുണ്ട്. മാണിസാറും കുഞ്ഞൂട്ടിച്ചാൻ ഒരു വീട്ടിൽ മാറ്റി കുഞ്ഞൂട്ടിച്ചാൻ ടി ടി ജോണം അയൂരിലുള്ള ടി ടി ജോണും സോറിയനിലുള്ള ടി ടി ജോണും കുഞ്ഞൂട്ടിച്ചാനും മാണിസാറും കൂടെ ഒരു ഉത്സാഹം എടുത്തു. അപ്പം കല്ല് വാഹനം എടുക്കണല്ലോ, അന്ന് ഞങ്ങളുടെ പണമൊന്നുമില്ല. അത് ഞങ്ങൾ തന്നെയാണ് ഈ വാഹനം എടുത്തത്. ഇത്രയും പള്ളിയുടെ എല്ലാം വാഹനം എടുത്തത് ഞങ്ങൾ തന്നെയാണ്. വാഹനം എടുത്തിട്ട് ഞങ്ങളെ കുമ്മായം വാങ്ങിക്കുവാൻ കട്ടി പോകും. കണ്ണി പോയി കുണ്ണായം കൊണ്ടുത്തണ്ട് ഇവിടെ ഒരു തൊട്ടി ഇപ്പോഴും കൊണ്ടായിരിക്കാം. കുമ്മായി ഇടിച്ചു കൂടുന്ന ആളുകൾ തൊട്ടി മണ്ണിലിങ്ങനെ ഇടിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇടിച്ച് കൂട്ടി വെള്ളത്തിൽ ഇടും. ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ച് വെള്ളത്തിലിട്ട് അത് കെട്ടി. അപ്പം ഈസ്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നത് അതെ കണ്ടത്ത് നമ്മുടെ ആ കണ്ടത്തില് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ കിട്ടിയതാ. അപ്പം ഞങ്ങൾക്ക് വിശപ്പുണ്ട്, വിശപ്രയാസം. അന്നും പട്ടിണി വന്നു രണ്ടു മൂന്ന് ദിവസം പട്ടിണി കിടന്നു. പള്ളിപ്പണി നിർത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. പള്ളിപ്പണി നിർത്താൻ ആഗ്രഹിച്ചപ്പോൾ നമ്മുടെ മാവേലിക്കര ഒരു കോളനി ഉണ്ടല്ലോ, ഒരു ചർച്ചിൻ്റെ കോളച്ചിറക്കൽ, അത് നമ്മുടെ ഈ ഹൈറേഞ്ച് സിനിമയുടെ കുടുംബമാണ് തോന്നുന്നു. അല്ല ഇത് ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ ഇത് പണി നിർത്താമെന്ന് വിചാരിച്ചു. നിർത്താമെന്ന് വിചാരിച്ചപ്പോൾ വെല്ലച്ചൻ്റെ കുടുംബം പോളച്ചിറക്കൽ അല്ല കരിമ കുടുംബം. അങ്ങനെ ഇരുന്നപ്പോഴേ പണി നിർത്താമെന്ന് വിചാരിച്ചു. പണി നിർത്താമെന്ന് വിചാരിച്ചപ്പോൾ ആ ദിവസത്തിൻ്റെ അപ്പോൾ അന്നാ ദിവസം തന്നെ ഈ പള്ളി ഒരു കുറച്ച് പണം വന്നു. ആ പണം വന്നപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ദേവാലയം പണിയുന്നതിനായിട്ടുള്ള ആ സംഭാവനയായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ലാൽജി എന്ന് പറഞ്ഞൊരു മനുഷ്യനായിട്ട് കല്ല് പണി അവൻ്റെ അപ്പനും ഉണ്ട്. ലാൽജി ലാൽജിയും അപ്പനും കൂടെ ഇത് പണി ഞാനിട്ട് തുടങ്ങി
ആ പണി തുടങ്ങി. ആ പണി തീരാൻ പോകുന്നതിനുള്ള സമയത്ത് ആ പണി തീർന്നു. പണി തീർന്ന സമയത്ത് ഞങ്ങൾക്ക് അന്നും പട്ടിണിയാണ്, ആ ദിവസവും പട്ടിണിയാണ്. എന്നാൽ അച്ഛൻ പറഞ്ഞു എന്നാൽ പണി നിർത്താമെന്ന് പറഞ്ഞു. പണി നിർത്താമെന്ന് പറഞ്ഞപ്പോഴേ പോളത്തേക്കിൽ അദ്ദേഹം ആ കുടുംബത്തിൽപ്പെട്ടവർ പണം അയച്ചു തന്നത്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറയുവാനുണ്ട്, പറഞ്ഞാൽ തീരുകയില്ല. എന്നാൽ ഇപ്പോൾ ഇത്രയും പറഞ്ഞ് സമയമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഇനി പറയാനായിട്ട് ഇനി ഉള്ളതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ പറയാനുള്ള സമർത്ഥരോ ഇരിക്കുന്നു എല്ലാവരും. അന്ന് ഞങ്ങൾ ഇല്ലാത്തോണ്ടാ പറയാത്ത ഈ സദ്ദാര മേളക്ക് പോയപ്പോഴത്തെല്ലാം The members of the ashram visit villages and various local gatherings like the Satara Mela, where thousands come. The whole place takes on a festive air. Traders set up their stalls. The ashramites too pitch tents, open bookshops, and distribute tracts. മധ്യപ്രദേശത്തെ ഏറ്റവും വലുതായിട്ടുള്ള മേരാമൺ കൺവെൻഷൻ പോലെ മധ്യപ്രദേശത്തെ ഉള്ളതിൽ ഏറ്റവും വലുതായിട്ടുള്ള ഒരു മേലയാണ്. അപ്പം മേല ജബൽപൂർ ജാനുവരി മാസം 14-ാം തീയതി സംക്രാന്തി ദിവസം മറ്റുമാണ് അതിൻ്റെ അവസാന തുടങ്ങുന്നത്, 14 സംക്രാന്തി ദിവസം. അപ്പം ഞങ്ങൾ അവിടെ എം പി മാത്യച്ചനും ഞങ്ങളും കൂടെ പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇവിടുന്ന് ഒരു 35 kilometers ഉണ്ടല്ലോ, ഉണ്ടല്ലോ. ആ 30 kilometers സർക്കാർ ലേലം വിളിക്കും, ലീല എന്നാണല്ലോ പഞ്ചായത്തുകാരൻ, നമ്മുടെ മുനിസിപ്പാലിറ്റിക്കാർ ജനപത്ത് ലീലാം വിളിക്കും. ലീലാം വിളിക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ നമുക്കെന്ന് പറഞ്ഞോളൂ. അപ്പോൾ ലീലാം വിളിക്കുമ്പോൾ ആരെങ്കിലും പോകണ്ടേ? ഇന്ന് ഞാനേ ഉള്ളല്ലോ ഇവിടെ. ആ ചാക്കോറിസിൻ്റെ കാര്യം പറഞ്ഞില്ല, ഏരിയ മെഡിക്കാരി ചാക്കോറിസിൻ്റെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചാക്കോറിസ് ഒരു മെമ്പർ വന്നിരുന്നു, അദ്ദേഹം ഉടൻ മരിച്ചു പോയി. ഇല്ല. അപ്പൊ ഞാൻ അന്ന് മേലാക്കി പോകണം. മേലാക്കി പോകുന്നുള്ള സമയത്ത് ലീല വിളിക്കണ്ടേ? അന്ന് ലീല വിളിക്കണമെങ്കിൽ എന്നോട് കുഞ്ഞപ്പൻ മാറ്റിച്ചിനും മറ്റും അമ്മാരും മൂന്ന് കുഞ്ഞപ്പൻ പോകാൻ പറഞ്ഞു. കുഞ്ഞപ്പൻ പോകുന്ന നമുക്കില്ലോ അറിയാമോ, ഞാനിവിടുന്ന് സൈക്കിൾ എ വൺ എന്ന് പറഞ്ഞ് സൈക്കിൾ മേടിച്ചു ഞങ്ങൾ അക്കാലത്ത്. സൈക്കിളെ ചവിട്ടി ചവിട്ടി 30 kilometers ചവിട്ടി 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 നമുക്കൊന്നും അറിയുമോ? ഞാൻ ചോദിച്ചൊക്കെ പോന്ന അധികം വഴിയോ റോഡൊന്നും ഇല്ല, അവിടുത്തെ പാലമോ ഒന്നുമില്ല, 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 ഓർമ്മയില്ല. അവിടെ ഞങ്ങളെ ചെന്ന് ലീലാം അവർ പറഞ്ഞു, സർക്കാരി ബോലിക്ക് ഹിസാബ് ലീലാം ചാലുവോ പസ് 20 rupees എന്ന് പറഞ്ഞാൽ തുടങ്ങിയവർ. തുടങ്ങിയപ്പോൾ നമുക്കൊരു ചെറിയ പ്ലോട്ട് വേണം. അപ്പോൾ നമ്മുടെ ഒരു പ്ലോട്ട് നല്ലതായിട്ടുള്ള നമ്മൾ നിശ്ചയിച്ച ആ പ്ലോട്ടർ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു 30-50 rupees പറഞ്ഞു. ഞാൻ 10 rupees പറഞ്ഞു, 15-25 rupees നമ്മൾ ആ മേടിച്ചു. അവനൊരു പഞ്ചായത്ത് ഒരു പിള്ളയുണ്ട് ആ പിള്ള മലയാളിയാ? ആ മലയാളി, ഒരു ഇവിടുത്തെ ഒരു ക്ലർക്കോ അല്ലെങ്കിൽ എപ്പോഴും അതെ അത് ഉണ്ടായിരുന്നു. അതെല്ലാം സഹായം ചെയ്തു. ഞങ്ങൾ ലീലാം വിളിച്ചു. ലീലാം വിളിച്ച് അപ്പോൾ പിന്നെ നമുക്ക് ഷെഡ് കിടണം. ആ ഷെഡ് കിടന്ന് നമ്മളുടെ ഒരു സാധനം ഇല്ലല്ലോ, ഒരു സാധനം ഇല്ലാത്ത സമയത്തിന് ഷെഡ് വേണം. അപ്പൊ ജബൽപൂരിൽ നമുക്ക് നമ്മളെ ജസ്റ്റിസ് ഉണ്ടല്ലോ, നമ്മുടെ ബിലാസ്പൂരിലെ ജസ്റ്റിസ് ജസ്റ്റിസ് തോമസ്, ഫാദർ തോമസ്, സാം തോമസ് ആണല്ലോ. അപ്പം ഫാദറിന്റെ പേര് തോമസ്, തോമസിന്റെ വൈഫാണ്. കോശി തോമസ് ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ഒരു ആലപ്പുഴക്കാരനൊരു ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ. കത്തോലിക്ക ആലപ്പുഴ കത്തോലിക്കുന്ന ഒരു പ്രത്യേക പേരായിരുന്നു, നല്ല ഒരു മനുഷ്യൻ. അതെ, ഒരു നല്ല പേര്, നമുക്ക് സഹായമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അടുക്കി ചെന്ന് അങ്ങോട്ട് ചോദിക്കണല്ലോ ഒരു മാസ്റ്റർ, എത്ര വേണം ഇത് മുട്ടുപോകാൻ പറഞ്ഞു. അപ്പം ഇത് കൊണ്ടുവരാനും നമുക്ക് ഒക്കുവോ? അപ്പോൾ ഇല്ല, ഞങ്ങൾ ഞാൻ ചെന്നു, അവർ മടക്കൊക്കെ തന്നു. മടക്കി തന്നു ട്രെയിനിൽ കയറ്റി. ട്രെയിനിൽ കയറ്റി ഇവിടെ സീറോയെ കൊണ്ടു. സീറോയെ കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് കാള, രണ്ട് കാളയുണ്ട് നമുക്ക്, വെള്ളക്കാളയും. ഈ കാളയെ നമ്മുടെ കൃഷിയുടെ ആവശ്യത്തിനുണ്ട്, കെ ടി തോമസിനായിട്ട് ഒന്ന്
ബിലാസ്പൂറിൻ്റെ സൈഡിലെങ്ങാണ്ട് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന ആ കാളെ ഒരുപാട് വർഷം ഞങ്ങളിങ്ങനെ എൻ്റെ പൂട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു വെള്ളക്കാളി ഒരു കറുത്ത കാളി, അത് ഞങ്ങൾ വണ്ടി കെട്ടി ഞങ്ങൾ ടാക്കൂർ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് ഇവിടെ അടുത്തുണ്ടായിരുന്നു ടാക്കൂർ നമ്മുടെ മനുഷ്യൻ. ആ ടാക്കൂറിൻ്റെ ഞാനും കൂടി ഇവിടുന്ന് സാധനങ്ങളൊക്കെ കയറ്റി വിടുന്നു. നമ്മളിപ്പോൾ കയറ്റുന്നത് പോലെ തന്നെ കയറ്റി കയറ്റി ചെന്നപ്പോൾ ആ അവിടെ നദിയുണ്ടല്ലോ നമ്മുടെ പാലമായി, ആ നദി കല്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലും എല്ലാം ഉണ്ടോ ഇരന്നില്ല ഒന്നുമില്ല, വെള്ളം മാത്രം ഒഴുകുന്നുണ്ട് അത്ര മാത്രമേ ഉള്ളൂ വെള്ളം. എന്നാൽ അതിൻ്റെ ഇടയ്ക്കാലും പല പാറയുണ്ട് വെള്ളം വന്നാൽ പിന്നെ നടന്നു പോവുകയും ചെയ്യാം. അതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടിക്ക് പോകും, കാളവണ്ടി പോകും, കാളവണ്ടി വണ്ടി വിടുന്ന ഒരു ഇറക്കവും നമ്മുടെ അവിടെ ചെല്ലുമ്പോഴും അവിടെ ഉണ്ട് അവിടെ കയറ്റം ഒരു കെട്ടും വിടുന്ന ഒരു ഇറക്കം. അതെ പാലത്തിൻ്റെ അവിടുത്തെ കാര്യമാണ് തറയിലൊരു പാലം പോലെ വിടുന്നൊരിറക്കം വിടുന്നങ്ങോട്ട് ഇറങ്ങും വിടുന്നങ്ങോട്ട് ഇറങ്ങിയാൽ അവിടെ കയറ്റം. ആ കയറ്റം വരുമ്പോൾ അല്ലേ മുട്ടി നമ്മുടെ വണ്ടി അത് നിന്നു പോയി, നിന്ന് പോകണമെങ്കിൽ പിന്നെ ലോഡ് ഇറക്കണമല്ലോ. പിന്നെ ഞങ്ങൾ ഞാനും ആ ടാക്കൂറും കൂടി ലോഡ് ഇറക്കി പോകുന്ന വഴി വണ്ടി ഒന്ന് മറിഞ്ഞു. ആ എം ബി മാത്രമുണ്ട് സോറി എം ബി മാത്രമുണ്ട് എം ബി മാത്രം ഞങ്ങളിവിടെ സാമാനം പോരുന്ന വണ്ടി നിന്നു കല്ലേ മുട്ടി ആ സാധനം ഇറക്കണം. പിന്നെ ഞങ്ങൾ സാധനം എല്ലാം ചുമി ഇറക്കി. അപ്പോൾ 10 മണിയൊക്കെ ആകുന്നു, 9 മണി 10 മണിയൊക്കെ ആകുന്നു. അപ്പോൾ ചുമി ഇറക്കണം, ഞങ്ങൾ ചുമി ഇറക്കി വെച്ച് രാത്രിയിൽ അതെ. പിന്നെ വണ്ടി തെള്ളി മോളിൽ കയറ്റി, തെള്ളി കയറ്റിച്ച് പിന്നെ സാധനം ചുമി ഞങ്ങളവിടെ കൊണ്ടുവന്ന് നമ്മൾ ഷെഡിൻ്റെ അവിടെ ഇറക്കി ഞങ്ങൾ ഷെഡ് അങ്ങനെ പണിതു. ആ ഷെഡ് പണിത് ഞങ്ങൾ ഇവിടുന്ന് എന്നിട്ട് വിടുന്നു അപ്പോൾ കച്ചിയെ മറ്റേത് മറിച്ചത് പെട്ടി എല്ലാമായിട്ട് കൊണ്ടുപോയി അവിടെ കഴിക്കും. അടയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയ ഷെഡുണ്ട്, ഷെഡ് കിട്ടുന്ന നമ്മുടെ ഷെഡായിരുന്നു അന്നുള്ളതിലേക്ക് ഏറ്റവും നല്ല മനോഹരമായിട്ടൊരു ഷെഡ്. ആ ചാർപ്പോളിന് കയറ്റി കസേരയൊക്കെ ഇട്ട് നമ്മൾ പാട്ടുമൊക്കെ പാടുമായിരുന്നു. വൈകിട്ടത്തെ സമയത്ത് വലിയ സ്വർണ്ണക്കട കച്ചവടക്കാരും വെള്ളിപ്പാത്ര കച്ചവടക്കാരും വലിയ കച്ചവടക്കാരൊക്കെ വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് അല്പം വിശ്രമിച്ച് സന്തോഷമായിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ബിസിനസ്സിലൊക്കെ ആയിരുന്നല്ലോ ഇപ്പം നല്ലതായിരുന്നു കേൾക്കാമെന്ന് ചേച്ചിങ്ങളവിടെ ഇങ്ങനെ ഒരു 5-6 ദിവസം ഞങ്ങൾ താമസിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എല്ലാവരും വെളിക്കിറങ്ങണമെങ്കിൽ നദിയുടെ ഭാഗത്തായിട്ടില്ല പോകാൻ എല്ലാത്തിനാണ് ചെയ്ത് നിങ്ങൾ ചാക്ക് വീടിച്ചാൽ വലിയ ചാക്കോ വല്ലതും കൊണ്ടു നിങ്ങൾക്ക് ഒരു അനുവാദം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഞങ്ങൾക്കപ്പുറത്ത് ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ഭാഗത്ത് കുഴി കുഴിച്ച് ഞങ്ങൾ തന്നെ കുഴി കുഴിച്ച് ഇവിടുന്ന് തടിയൊക്കെ കൊണ്ടുപോയി അത് കുറക്കെ ഇട്ടു. അതിങ്ങനെ മല പോലെ ഇങ്ങനെ ഞങ്ങൾ
this generation? Where have we gone wrong? Why aren't people coming forward for full-time evangelistic ministry? These are the questions we need to seek answers. എൻ്റെ ഭാവനയിൽ ഞാൻ പറയുകയാണെങ്കിൽ അന്നൊരു അന്ന് യുവ യുവാക്കൾക്കോ അല്ലെങ്കിൽ സഭയിലോ ഒരു സുവിശേഷ ദർശനം കൊടുക്കാനുള്ള ഏബ്രഹാം മാർത്തോമാ തിരുമേനിയുടെ കാലം മുതൽ എനിക്ക് ഓർമ്മ ഏബ്രഹാം തിരുമേനി ഏബ്രഹാം തിരുമേനി സന്നദ്ധ സുവിശേഷത്തിൻ്റെ ആരംഭ ആയിരുന്നല്ലോ. അപ്പം അന്ന് ഒരു ആഹ്വാനം കൊടുക്കാനായിട്ട് അന്നുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. അന്ന് അലക്സാണ്ടർ തിരുമേനിക്കും മറ്റും 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 യോവന യുവാന തിരുമേനിക്കും മറ്റും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന് ആ മാത്യൂസ് അതനേഷ്യസ് മാത്യൂസ് തിരുമേനിക്കും എല്ലാവരും കൊടുക്കുകയാണ്. എന്നാൽ അന്ന് സുഭിക്ഷത കാലമാണ്, പട്ടിണിയുടെ കാലമായിരുന്നു. പട്ടിണിയുടെ കാലമാകുമ്പോൾ ദൈവത്തെ വിളിക്കണം. അന്ന് ദൈവത്തെ വിളിക്കുന്ന ആൾ സമൂഹം വീടുണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു, കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇന്ന് സമൃദ്ധി വന്നു. ഇന്ന് കോഴിയും മീനും ഇറച്ചിയും ഭക്ഷണവും സുഭിക്ഷമായിട്ടുള്ളൊരു കാലത്ത് ജീവിക്കുന്നതുകൊണ്ട് ഇന്ന് വീട്ടിൽ നമ്മുടെ ഓരോരുത്തരും വീട് ആ കാലത്ത് പ്രാർത്ഥനയില്ല, ആരാധനയില്ല. ആരാധന ഉണ്ടെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് പോകാനും ആഹ്വാനം കൊടുക്കാനായിട്ടില്ല. എന്തുകൊണ്ട് ആഹ്വാനം ഇല്ല, ഒന്ന് സമൃദ്ധിയായിട്ടിട്ടുള്ള ജീവിതമായി. സമൃദ്ധി ജീവിതം വന്നപ്പോൾ പള്ളി വേണ്ട, ദൈവം വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ കുഞ്ഞുങ്ങൾ ഞാൻ ഒരു സമയത്ത് വി ടി ജോണച്ചൻ്റെ അവിടെ ഉള്ള ബോയ്സ് ക്യാമ്പിന് പോയി. ബോയ്സ് ക്യാമ്പിന് പോയ സമയത്ത് ആ കുഞ്ഞുങ്ങൾ വന്ന് പറഞ്ഞു അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കൊടുക്കാം, ബില്ല് അപ്പന അപ്പന്മാരല്ലേ ബില്ല് കൊടുക്കുന്നു. അപ്പോൾ അവർ ആ ഭക്ഷണത്തിന് സമയത്ത് എനിക്ക് ദോശ വേണ്ട, പാലപ്പം മതി, എനിക്ക് ചായ വേണ്ട, പഞ്ചസാര പാൽ മതി എന്ന് പറഞ്ഞ സമൃദ്ധിയുടെ ഒരു കാലമായിരുന്നു. ഇന്ന് ആ സുവിശേഷ ദർശനം കൊടുക്കുവാൻ ഇന്ന് സഭയിൽ ആളില്ല. യുവജന സഖ്യങ്ങളുണ്ട്, ഇന്ന് ഒരു സ്ഥാപനയിലും ആളുകൾ കത്തോലിക്ക സഭയായാലും കൊള്ളാം, കന്യാസ്ത്രീ മഠങ്ങളായാലും കൊള്ളാം, ആശ്രമങ്ങളായാലും കൊള്ളാം, മിഷണറി ഫീൽഡായാലും കൊള്ളാം, ഒരുത്തേക്കും ഇന്ന് ആളുകൾ യുവാക്കന്മാർ യുവതികൾ വരുവാനായിട്ട് മടിക്കുന്നു, ആഹ്വാനമില്ല. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സുശേഷ പണ്ട് സഭയിൽ പൊതുവായ ഒരു ഉണർവിൻ്റെ സമയം അന്ന് ഒരു ഉണർവ്. ഈ സുവിശേഷത്തോടുള്ള വലിയൊരു ആവേശവും പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അത്രയില്ല. പിന്നെ ഞാനിവിടെ നിന്ന് വരുന്നത് ഞങ്ങളെ ഒരുമിച്ചാണല്ലോ. അപ്പം എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. ഞാൻ 52 മാരാമൺ കൺവെൻഷനെ സംബന്ധിച്ച് മാരാമൺ കൺവെൻഷൻ സംബന്ധിക്കുമ്പോൾ ഇപ്പം അവിടെ ഒരു അച്ഛൻ മാരാമൺ യോഗത്തിൽ അന്നപ്പോൾ വലിയ പന്തളൊന്നുമില്ല, ഉണ്ട് എന്നാലും ചുരുക്കം ആളുകൾ മാത്രം. അപ്പോൾ ഞങ്ങളിവിടെ വരുന്ന വി ടി ജോണും വി ടി കോശിയും ചേച്ചമ്മയും ഞാനും വരാനുള്ള മുഖ്യ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊന്ന് ഒരു അച്ഛൻ വിളിച്ചു പറയുന്നു. വിളിയും ഇതാണ് ഞങ്ങളുടെ അച്ഛൻ്റെ ഭാഷ. വിളിയും ദർശനമുള്ള യുവതി യുവാക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ, എങ്കിൽ സിയോറായിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷക്കണക്കിനോ ആയിരക്കണക്കിനോ വയനാട്ടിലും ആൾ കാണുകയില്ല. എന്നാൽ എൻ്റെ ചെവിയിൽ അത് കേട്ടു, വി ടി കോശിയുടെ ചെവിയിൽ അത് കേട്ടു, ചേച്ചമ്മയുടെ ചെവി കേട്ടു. അപ്പം കേട്ടപ്പോൾ എന്നെ ആരെങ്കിലും കാണുവാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിൽ ഒരു ഷേട്ടെന്നൊക്കെ ഏതാണ്ടോ അന്ന് പറഞ്ഞു. ഷേട്ട് നമുക്ക് ഇല്ലാത്ത ഈ കണ്ണുകുട്ടിനെ അന്വേഷിച്ച് പോയതുപോലെ ഞങ്ങളിങ്ങനെ തപ്പി പിടിച്ചൊക്കെ ചെന്ന് ആളിനെ കണ്ടു. ആളിനെ കണ്ടപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചു, എവിടെ വീട് എന്താണ് അങ്ങനെയാണ് ഇങ്ങനെ ചോദിച്ചു. എല്ലാം മന്ത്രി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അധികം പറയാൻ സമയം നമുക്കൊന്നുമല്ലോ. എന്നാൽ എൻ്റെ വീട് ചെങ്ങുന്നൂരാണ്, തോപ്പില്ലെന്ന് ചെങ്ങുന്നൂർ തോപ്പിലാണ്. അച്ഛൻ്റെ വീടല്ല, അമ്മച്ഛൻ്റെ വീടാണ് തോപ്പിലോ. ഞാൻ എവിടെ താമസിക്കുന്നത് നിങ്ങൾ വരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു ഡേറ്റ് തന്നു, ഒരു ഡേറ്റ് തന്നു. ഞങ്ങളവിടെ പോയി അച്ഛനുമായിട്ട് മുഖസംഭാഷണമൊക്കെ ചെയ്തതിന് ശേഷം അതാണ് ഞങ്ങളുടെ ആശ്രമത്തിലേക്കുള്ള എൻ്റെയും തങ്കപ്പനും ഈശോദരിമേയും വി ടി കോശിയുടെയും ചേച്ചമ്മയുടെയും ആശ്രമത്തിലേക്ക് വരുവാനായിട്ടുള്ള വഴി ദൈവം ഇതായിരുന്നു. എൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി പൊതുവെ ഇന്ന് ആളുകൾ കുറവാണ് വരുന്നത്. പ്രത്യേകിച്ചും അതിൻ്റെ പിന്നിലുള്ള ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, അതുകൊണ്ടാണ് പലരും മടിക്കുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. നമുക്ക് നഷ്ടപ്പെടുത്താനും വിട്ടുകൊടുക്കാനും സമർപ്പിക്കാനും നമുക്ക് പലപ്പോഴും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വൈമുഖ്യം കാണുന്നുണ്ട്. ആശ്രമ ജീവിതത്തിലൊക്കെ പ്രവർത്തിപ്പാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദർശനവും അങ്ങനെയുള്ള കാഴ്ചപ്പാടും വിളിയുമുള്ളവർക്ക് ഉള്ള മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പ്രവർത്തിപ്പാനായിട്ട് അർത്ഥപൂർണമായിട്ട് ജീവൻ നയിക്കാനായിട്ടും എഫ ഫീൽഡ് അല്ലെങ്കിൽ സുവിശേഷ വേലസ്ഥലം ആശ്രമങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തെനിക്ക് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് എന്തെനിക്ക് നൽകാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ചിന്തയോടുകൂടെ മാത്രമേ ഏതൊരാൾക്കും ആശ്രമത്തിൽ ചേർന്ന് അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
അങ്ങനെയുള്ളൊരു സമർപ്പണത്തോടു കൂടിയാണ് ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. സ്വാഗതം.
സാക്ഷി നിർവഹണത്തിനായി കഴിഞ്ഞ 79 സമ്മത്സരം ആശ്രമത്തെ നിലനിർത്തിയ എല്ലാ വിധത്തിലെയും ഓർത്ത് ഇന്ത്യയുടെ വിട്ടതായി കേട്ടു ഞാൻ സ്തോത്രം ചെയ്യുന്നു. നല്ല പോർവരുതി ഓട്ടം പിടിച്ച് വിശ്വാസം കാത്ത ആശ്രമ സ്ഥാപകരായ അച്ഛന്മാരെയും വിവിധ കാലയളവിൽ ആശ്രമത്തോട് ചേർന്ന് പ്രവർത്തിച്ച് തിരുസന്നിധി ഉത്സവത്തിനായി വിളിക്കപ്പെട്ട എല്ലാ സമർപ്പിതരെയും ഓർത്ത് അവർക്കായി ലോകാവസാനത്തോടെ നിങ്ങളോട് കൂടെ ഉണ്ടായെന്ന് അറിയിച്ച കർത്താവെ, സകല ജാതികളെയും നിന്റെ ശിഷ്യരാക്കുവാൻ നിയോഗം ലഭിച്ച തിരുസഭയും ശുശ്രൂഷാസ്ഥാനികളായ എല്ലാവർക്കായി നന്ദി അറിയിക്കുന്നു. സമൃദ്ധമായ ജീവന്റെ അപ്പമായ കർത്താവെ, ദൈവരാജ്യ സ്ഥാപനമെന്ന ഉദാത്തമായ ദൗത്യത്തിൽ നിന്നോടൊപ്പം പങ്കു ചേർന്ന് വിളിച്ചവന്റെ വേല തുടരാൻ വിലഹീനരായ ഞങ്ങളെയും വിളിച്ച് ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശു പരമവിളിയുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. നിരാശയും പ്രത്യാശയും ആശയക്കുഴപ്പങ്ങളിൽ ശരിയായ ഉൾക്കാഴ്ചയും സംഘർഷങ്ങളിൽ നേർവാദിയും നിങ്ങൾ നിന്ന് കണ്ടെത്തി തിന്മയുടെ സാഹചര്യങ്ങളിലും നിന്റെ സാക്ഷ്യം നിറവേറ്റുവാനും നന്മയുടെ വക്താക്കളായി നിലകൊള്ളുവാനും ഞങ്ങളെ പ്രാപ്തരാക്കുകയും തിരുനാമം ഇന്നും എന്നും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകണമേയമായത്താവേശ്രമത്തിന്റെ 79 ആശ്രമത്തിന് സ്തോത്ര ശുശ്രൂഷയ്ക്കായി ചേർന്നു വന്നിരിക്കുന്ന ഈ സമയത്ത് നിന്റെ സാന്നിധ്യബോധമുണ്ട് ഞങ്ങളെ നടത്തി നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ശുശ്രൂഷക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അച്ഛനെയും സഭയുടെ മേലെ ദക്ഷിണാമെത്രാപോലിതാതിരുമേനിയും മറ്റ് അഭിമന്യ തിരുമേനിമാരെയും പട്ടത്താശിദാസമൂഹത്തെയും സുശേഷകരെയും വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഇതിൽ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നവർ, വിദൂരതയിലും പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവ സ്നേഹത്തിൽ പ്രേരിതമായ സുശേഷയ്ക്കായി നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. അതിനെ അവിശുദ്ധമായി ഞങ്ങൾ വന്നുപോയി അതിന് വിരുദ്ധമായ ഞങ്ങളിൽ വന്നു പോയിരിക്കുന്ന ഗുണങ്ങളെ ക്ഷമിച്ച് ക്രിസ്തു സാക്ഷ്യത്തിൽ ഞങ്ങളെ സ്വാർത്ഥയുടെ ആശയങ്ങളെ അംശങ്ങളെ ഉപേക്ഷിച്ച് നിരന്തരം ഭീകൃതയുടെ ഓഹരി പ്രായപ്പാനും ദൈവാനുരൂപമായി നിലനിൽക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വൈവിരുദ്ധ്യങ്ങളെ നേരിടുവാനും ഇരുട്ടിൽ പ്രകാശിക്കുവാനും പാപത്തോടെ പോരാടുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. മനസ്സിലും സ്നേഹവും കരുതലും ഞങ്ങളിൽ വർധമാനമാക്കണമേ. അനുദിനം ക്രൂശന്റെ പാത പിന്തുടരുവാൻ അത്മധൈര്യവും തളരാതെ പതറാതെ ഇടരാതെ മുന്നോട്ട് പോകാൻ പ്രയാണം ചെയ്യുവാൻ ആത്മശക്തി ഞങ്ങൾക്ക് നൽകണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ക്രിസ്തപന്തി ആശ്രമത്തിന്റെ
ഇരുപത്തിയൊൻപതാമത് ആശ്രമ ദിന സ്തോത്ര ശുശ്രൂഷയും പൊതുപരിപാടിയുമായി നാം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വവും സ്തുതിയും പ്രേരിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം രാഷ്ട്രപതി ശുശ്രൂഷ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വളരെ പ്രശ്ന സങ്കീർണമായ വെല്ലുവിളികൾ വളരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ അവസരം നമ്മളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കടന്നുപോയി, ദൈവസന്നിധിയിലേക്ക് പാങ്ങിപ്പോയി. അവരെല്ലാം ജീവിതങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷത്തെ ആശ്രമ ദിന പരിപാടികൾ അധികം ആർഭാടവും ആരവാരങ്ങളും കൂടാതെ വളരെ ലളിതമായ വിധത്തിൽ ഇവിടെ ആഘോഷിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം ചൊരിഞ്ഞ നന്മകളെയും അനുഗ്രഹങ്ങളെയും കൃപകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുവാൻ തക്കവണ്ണം സമയം വേർതിരിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ആശ്രമത്തിൻ്റെ പ്രധാന മുഖമുദ്ര എന്ന് പറയുന്നത് ലാളിത്യം എന്നുള്ളതാണ്. അധികം ഒച്ചപ്പാടും ബഹളവും ആശ്രമങ്ങൾക്ക് ശോഭയുള്ള കാര്യമല്ല. എങ്കിൽ കൂടെയും ഈ പരിപാടി ഇന്നത്തെ ദിവസം വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ക്രമീകരണം ചെയ്യുന്നതും ചെയ്യുവാൻ സാധിക്കുന്നതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ സമയത്ത് ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രിയപ്പെട്ട എല്ലാവരെയും വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുവാൻ ഞാനിപ്പോൾ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഈ വർഷത്തെ നമ്മുടെ ആശ്രമ ദിനത്തിൻ്റെ മുഖ്യ അതിഥിയായി ഈ ആശ്രമത്തോട് ചേർന്ന് ഈ ആശ്രമത്തിലെ ആളുകൾ അവരുടെ ജീവിതശൈലിയോട് അല്ലെങ്കിൽ അപ്രകാരമുള്ളവരിപ്പോൾ സ്വീകരിച്ച സമാനമായ ഒരു അനുഭവത്തോടുകൂടെ മുന്നേറുന്ന ഞങ്ങളുടെ സഹ യാത്രികൻ ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ പങ്കുചേരുന്നതായിട്ടുള്ള ഗവർണർ ഡോക്ടർ അലക്സാണ്ടർ ബ്രാച്ചിനെ തന്നെ ഈ വർഷത്തെ ആശ്രമ ദിന പരിപാടികളിൽ നേതൃത്വം നൽകുവാനായിട്ട് വരണമെന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ആഗ്രഹമായിരുന്നു. അത് ദൈവത്തെ വരാൻ സാധ്യമാക്കി തീർത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ആർക്കും പ്രത്യേകമായിട്ടൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. എങ്കിൽ കൂടെ ചുരുക്കം ചില വാക്കുകൾ അച്ഛനെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ചേർന്ന് മാത്തോമാ ദേറായിൽ ആചാര്യയായിട്ടും തുടർന്ന് കർണാടകയിലുള്ള വിശ്വമിത്ര ആശ്രമത്തിൻ്റെ ആചാര്യയായും ഒക്കെ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. ഇന്നലെ ഞാൻ അച്ഛനെ വിളിക്കാൻ അച്ഛനിപ്പോൾ ഇവിടെ വന്നു. അച്ഛനെ വിളിക്കാനായിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയതായിട്ടുള്ള സമയത്ത് സാധാരണ യാത്ര ചെയ്തു വരുന്ന ആളുകൾക്ക് രണ്ടു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തു എത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു പെട്ടി അവരുടെ കയ്യിൽ കാണുക സ്വാഭാവികമാണ്. അച്ഛനറിയിക്കപ്പോൾ ഞാൻ പെട്ടി നോക്കിയാണ്. അച്ഛൻ പക്ഷെങ്കിൽ മറന്നിട്ടിറങ്ങി വരികയാണ്. സിഹോറായിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സഞ്ചി തോളത്തിട്ടിട്ടുണ്ട്. അതുമാത്രമാണ് അച്ഛൻ രണ്ടു ദിവസത്തെ യാത്രയും ഇവിടെയുള്ള മൂന്നാല് ദിവസത്തെ താമസത്തിനും എല്ലാം തിരിച്ചുള്ള യാത്രയ്ക്കും എല്ലാമായിട്ട് ആകെ ഒരു തോൾ സഞ്ചിയിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെ, അച്ഛനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയൊരു ഭാരക്കുറവ് തോന്നി. അച്ഛൻ്റെ ആ ഒരു ഭാരം കുറഞ്ഞ ആ ഒരു ജീവിതം, ഭാരം കുറഞ്ഞെന്ന് പറഞ്ഞാൽ അച്ഛൻ ഭാരമില്ലാത്തയാളെന്നോ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളല്ലെന്നോ എന്നുള്ള അർത്ഥത്തില്ല. പലതരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ടെൻഷൻസ് ഉള്ള നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു വലിയൊരു കനമില്ലായ്മ ഫീൽ ചെയ്യും. അത് അച്ഛൻ കനമില്ലായ്മ ഉള്ളത് കൊണ്ടാണ് നമുക്കും കൂടെ അടുക്കുന്നവർക്ക് വലിയൊരു കനമില്ലായ്മ തോന്നുന്നത്.
ഒരു ഭാരമില്ലാത്ത വ്യക്തിയായിട്ട് കനമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് സാധാരണക്കാരനായിട്ട് സാധാരണക്കാരനിടയിൽ നടന്നു നീങ്ങുന്ന ഒരു അച്ഛൻ ഭാരതത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ തൻ്റെ രൂപവും ഭാവവും മനോഭാവവും നിമിത്തം ഭാരതീയ പശ്ചാത്തലത്തിൽ അച്ഛൻ്റെ ജീവിതം ഒരു പുതിയ ശൈലിയാണ് ജീവിതശൈലിയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവിടെ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ പല ആളുകളും അച്ഛൻ്റെ അടുത്ത് വരികയാണ്, സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അച്ഛൻ അവരോട് ഇന്ത്യയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അച്ഛന് തൻ്റെ ജീവിതത്തിലൂടെ ഈ നാടുകളിൽ സുവിശേഷത്തിന് ഒരു വലിയ ജീവിത ഭാഷ്യം നിർമ്മിക്കുന്നതായിട്ടുള്ള അച്ഛന് ഈ ആശ്രമത്തിൻ്റെ ആശ്രമത്തെ കരുതി ആശ്രമത്തെ സ്നേഹിക്കുകയും ആശ്രമത്തിൻ്റെ ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കൂട്ടായ്മയും കരുതലും ഈ നാടുകളിൽ നൽകിത്തരികയും ചെയ്യുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നലത്തെ ദിവസം ആശ്രമങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു റിട്രീറ്റ് ഇവിടെ ക്രമീകരിച്ചു. വളരെ സംഗതമായിട്ടുള്ള രീതിയിൽ ആശ്രമങ്ങളായിട്ടുള്ള ഞങ്ങൾക്ക് ഈ നാടുകളിൽ വേണ്ടതായിട്ട് ദർശനം പകരുവാൻ അച്ഛൻ്റെ ഞങ്ങളോടൊപ്പം ഉള്ളതായിട്ടുള്ള കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. ഈ 79-ാമത് ആശ്രമ ദിനപരിപാടികളിൽ അച്ഛൻ മുഖ്യ അതിഥിയായിട്ട് സംബന്ധിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇന്നിവിടെ കൂടിയിരിക്കുന്നവർക്കും, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഇത് ദർശിക്കുന്നവർക്കും വളരെ അനുഗ്രഹകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അച്ഛനെ എല്ലാവരുടെയും പേര് ഈ യോഗത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാര് ബിജു സാമച്ചൻ ജബൽപൂർ സെൻറ്റ് ആൻഡ്രൂസ് മാർത്തോമായിടവ റാഞ്ചി ഖമരി ഇടവക ഇവയുടെ വികാരിയായി പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനും കുടുംബവും അതോടൊപ്പം തന്നെ ജബൽപൂർ ഇടവയിൽ നിന്ന് പ്രിയപ്പെട്ടവരും ഇന്നത്തെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ജബൽപൂരിലുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛൻ മുന്നോട്ട് വന്ന് ഇവിടെ സീറ്റിൽ ഇരിക്കണമെന്നുള്ള പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ചുമതല വഹിക്കുന്നതായ ജോൺ മനച്ചൻ നമ്മോടൊപ്പമായിരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ, നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഈ ആശ്രമത്തിലേക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജോ ബി വി ജോർജ് അച്ഛൻ, അച്ഛനെ ഇപ്പോൾ ജയ്സിംഗ് നഗർ സ്കൂളിൻ്റെയും അവിടെയുള്ള പ്രവർത്തനങ്ങളുടെയും ചുമതല വഹിക്കുന്നു. അച്ഛനും കുടുംബമായിട്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം ആരെയും അതിഥികളായി പുറത്തുനിന്ന് പ്രത്യേക ഇൻവിറ്റേഷൻ നൽകി നമ്മൾ ക്ഷണിച്ചിരുന്നില്ല. അതിന് കാരണം ഇന്ന് നിലവിലിരിക്കുന്നതായ പ്രത്യേക സാഹചര്യങ്ങളാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും ആ അസൗകര്യം പരിഗണിക്കുകയും എല്ലാവരും സഹകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ആശ്രമത്തെ ഓൺ ചെയ്തുകൊണ്ട് പ്രത്യേകം ക്ഷണിക്കാതെ തന്നെ ഈ ആശ്രമദിന പരിപാടികളിലേക്ക് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകിച്ചും ഭോപ്പാലിൽ നിന്ന് ജെ കെ സമുവൽ സാർ സന്നിച്ചാൻ ഇന്നത്തെ ശുശ്രൂഷ പരിപാടികൾക്ക് വേണ്ടി പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടെ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കട്ടിയിൽ നിന്ന് ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഈ സമയത്ത് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. സത്യനായിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഇവരുടെ ഫാമിലീസ് ഇവിടെ സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഭോപ്പാലിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇറ്റാസിയിലെ സുവിശേഷകനായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ ആശ്രമാംഗങ്ങളായി പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛന്മാര്, സഹോദരന്മാര്, സഹോദരിമാര്, ഇവിടെ പ്രവർത്തിക്കുന്ന സുവിശേഷകര്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പ്രവർത്തകർ എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റിലൂടെ നൽകപ്പെടുവാൻ തക്കവണ്ണം, എല്ലാവർക്കും അത് എത്തിക്കുവാൻ തക്കവണ്ണം വേണ്ട പൂർണ്ണമായ പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ അതിനിവിടെയുള്ള ചില സാങ്കേതിക കാരണങ്ങൾ ചിലപ്പോൾ തന്നെ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന മാതൃകാ സഭയുടെ DSMC ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സീക്രട്ട് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ പ്രത്യേക ചുമതലക്കാരോട്, പ്രത്യേകിച്ച് അവർ ഈ വടക്കേ ഇന്ത്യ വാസം ആശ്രയം അത് ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല വടക്കേ ഇന്ത്യയിലെ
നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടക്കമായിരുന്നു. ഇത് ഒരു പയനിയറിംഗ് മിഷനായിട്ട് മാർത്തോമാ സഭയുടെ വടക്കേന്ത്യയിലെ പ്രവർത്തനങ്ങൾക്കെല്ലാം നാന്ദി കുറിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് അന്ന് പ്രിയപ്പെട്ട അച്ഛന്മാര് ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് തുടങ്ങിയതായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമാണ് ഇന്ന് ഈ ശ്രീഹോറായിൽ കാണുന്നതും വടക്കേ ഇന്ത്യയിലുള്ള വിവിധ മിഷൻ പ്രവർത്തനങ്ങളിൽ കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് ഇവിടെയുള്ള ചുരുങ്ങുന്നതായിട്ടുള്ള ഒരു ചെറിയ ആഘോഷമല്ല, പിന്നെയോ ഇത് വടക്കേ ഇന്ത്യയിലെ മാർത്തോമാ സഭയുടെ മിഷന്റെ ആഗമാനമായിട്ടുള്ള വലിയൊരു കൂടിവരവായിട്ട് ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് വേണ്ടി തീർത്തിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതോടൊപ്പം നമ്മുടെ സീനിയർ സിസ്റ്റർ ആയിരിക്കുന്ന ശാന്തമ്മ തോമസ് ഈ ഇന്നും സൗഖ്യത്തോടുകൂടെ മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുവാൻ തക്കവണ്ണം നമ്മോടൊപ്പം ഇന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. അതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മെ വിട്ട് പല പ്രിയപ്പെട്ടവരും കടന്നുപോയി എന്നുള്ളത് തുടക്കത്തിൽ ഞാൻ പറയുമല്ലോ. നമ്മുടെ സഭയുടെ മേൽദർശന്മാരായിരുന്ന അഭിയന്യ മോസ്റ്റർ ഡോക്ടർ ഫിലിപ്പോസ് ബാക്സോസ്റ്റം വലിയ മെത്രാപ്പൊലിത തിരുമേനി തിരുമേനിയുടെ ധന്യമായിട്ടുള്ള ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആശ്രമത്തിൻ്റെ പേറ്റൻ എന്നതോടൊപ്പം തന്നെ വിശുദ്ധ ബിഷപ്പായിട്ട് ബാഹ്യകേരള മിഷൻ ചുമതലകളൊക്കെ വഹിച്ചിരുന്നാലുള്ള കാലം മുതൽ തൻ്റെ മരണസമയം വരെയും ഈ ആശ്രമത്തിൻ്റെ വലിയ പ്രചോദനവും സപ്പോർട്ടായിട്ട് പ്രചോദനമായിട്ട് എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരുന്ന തിരുമേനിയുടെ വേർപാട് നമുക്കെല്ലാവർക്കും ദുഃഖം ഉളവാക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അഭിയന്യ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി തിരുമേനി ഇവിടെ ഡയസിഷൻ ബിഷപ്പായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഏത് സമയത്തും ആശ്രമത്തെ വളരെയധികം പരിഗണനയോടുകൂടെ കണ്ടിരുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആശ്രമത്തിൻ്റെ പേറ്റനായിട്ടും വിവിധ രീതിയിലും തിരുമേനിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ നേതൃത്വത്തെയും ഓർത്ത് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദിയും സ്തുതിയും മഹത്വവും കരുതി. ഈ ആശ്രമ അംഗങ്ങളുടെ പ്രിയപ്പെട്ടവർ സഹോദരങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മിൽ നിന്ന് വേർപെട്ടു പോയി അവരുടെ ജീവിതങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ പല ഇടങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് പ്രവർത്തിച്ച് ശുശ്രൂഷ നിറവേറ്റുവാൻ തക്കവണ്ണം സാധാരണക്കാരുടെ സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരുടെ ശബ്ദമായി തീരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടതായ സമൂഹമാണ്. സാധാരണ ആശ്രമ സമൂഹത്തെ പറ്റി ആശ്രമ കൂട്ടാരെ പറ്റി ആശ്രമത്തിലുള്ളവരെ പറ്റി പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഓ അവര് വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടുള്ള ഒരു കമന്റായിട്ട് തന്നെ ഞാൻ പരിഗണിക്കുകയാണ്. വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും അസാധാരണത്വം അവകാശപ്പെടുന്നുവെങ്കിൽ അത് വലിയൊരു പാപമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വെറും സാധാരണക്കാരായിട്ടുള്ള, എന്നാൽ സാധാരണക്കാരായി സാധാരണക്കാരുടെയും ജീവിച്ച് സാധാരണക്കാരുടെ ശബ്ദമായി തീരുമാനം തക്കവണ്ണം ദൈവം ഈ ആശ്രമത്തിലുള്ള അംഗങ്ങളെ എടുത്തുപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സമർത്ഥനും ശക്തനുമായിട്ടുള്ള ആളുകൾക്ക് എല്ലായിടത്തും എപ്പോഴും സ്വീകാര്യത ലഭിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ക്ഷീണിതരെയും ദുർബലരെയും പ്രാന്തവൽക്കരിക്കപ്പെട്ടു place everything in the strong hands of God in absolute trust and prayer. ഈ സെന്റർ ഓർത്തിച്ചത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയതിനെ തുടർന്ന് ഈ കഴിഞ്ഞ വർഷം അവിടെയും ഒരു പുതിയ കെട്ടിടം പണിയുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അമേരിക്കൻ ഹ്യൂസ്റ്റണിലുള്ളതായ നമ്മുടെ സിസ്റ്റർ പി എം എലിയാമ്മയുടെ സഹോദരി കുഞ്ഞുഞ്ഞ മാമ ഈ പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് വേണ്ടതായ സപ്പോർട്ട് തന്നു. ആ ഇടവക ഹ്യൂസ്റ്റൺ ഇടവക സപ്പോർട്ട് തന്നു. അലപ്പള്ളി മാർത്തോമാച്ചേഴ്സിന് വേണ്ട സപ്പോർട്ട് തന്നു. ആ പ്രിയപ്പെട്ട എല്ലാവരോടും ഉള്ളതായ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതൊപ്പം തന്നെ ഗ്രാമത്തിലുള്ള വിവിധ ഗ്രാമ വികസന പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നു. ഇമുലാപ്പനെയുള്ള വീവിംഗ് ആൻഡ് നിച്ചിങ് പ്രോജക്ട് അതിലും ചില പ്രിയപ്പെട്ടവർ സഹായം നൽകുന്നു. ആദിവാസി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് അവിടെയുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. 1992 ആശ്രമം സ്വർണ ജൂബിലി ആഘോഷിച്ചിരുന്ന സമയത്ത് ഗ്രാമങ്ങളിലുള്ള കുട്ടികൾ സ്കൂളിൽ വേണ്ടതായുള്ള വിദ്യാഭ്യാസം നടത്തുവാൻ അടുത്ത സ്കൂളില്ലാത്ത പ്രദേശങ്ങളിലുള്ള കുട്ടികൾ, മിഷൻ സെന്ററിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കുട്ടികൾ, അതുപോലെ വിശ്വാസം നന്നായിട്ടുള്ള ആളുകൾ, അവികസിത പ്രവർത്തനങ്ങളുള്ള ആദിവാസി ഏരിയയിലുള്ള കുട്ടികൾ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ഹോസ്റ്റൽ
ആൺകുട്ടികൾക്ക് വേണ്ടിയും പെൺകുട്ടികൾക്ക് വേണ്ടിയും നടത്തുവാനൊക്കെ വണ്ണം നമുക്ക് സഹായം സാധിക്കുന്നു. ഇപ്പോൾ 12 ആൺകുട്ടികൾ ആശ്രമത്തിൻ്റെ മെയിൻ ബ്രാഞ്ചിലും അതുപോലെ തന്നെ 12 പെൺകുട്ടികൾ സിസ്റ്റേഴ്സിൻ്റെ ബ്രാഞ്ചിലും താമസിച്ച് വിദ്യാഭ്യാസം നടത്തുന്നു. ആശ്രമത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഒന്നാണ് മെഡിക്കൽ പ്രവർത്തനം. നമ്മുടെ Thank you.
അച്ഛന്മാരെ ആശ്രമത്തിലെ സഹോദരന്മാരെ സഹോദരിമാരെ ഈ ആശ്രമത്തിൻ്റെ സ്നേഹിതരായിട്ട് ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട ദൈവ ജനമേ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം അറിയിക്കും. പത്തമ സഭയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നായ സിഫോറ ആശ്രമത്തിലേക്ക് വരുവാനും 79-ാമത്തെ ജന്മദിന ആഘോഷ പരിപാടികളിൽ പങ്കുചേരുവാനായിട്ടും ലഭിച്ച അവസരത്തിനായിട്ട് ജീവിതത്തെ സ്തുതി. ഈ സമ്മേളനത്തിലേക്ക് എന്നെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്ത, ഇൻവൈറ്റ് ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കും. 79-ാമത്തെ ജന്മദിനത്തിൽ ഈ സഹോദരിയുടെ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആഘോഷം അതിൽ പങ്കാളികളായി തീരുവാനായിട്ട് മറ്റൊരു സഹോദരിയുടെ പ്രതിനിധിയായിട്ട് എനിക്ക് വരുവാനായിട്ട് സാധിച്ചു. സഹോദരിമാർക്കൊക്കെയും 79-ാം ജന്മദിനം ആഘോഷിക്കുക അത്ര സന്തോഷമുള്ള കാര്യമല്ല. എന്നാലും ഞാൻ വന്നത് 82 വയസ്സ് പ്രായമായിട്ടുള്ള കുറേ നാളുകൾ ഉണ്ട്. 4 പേരെ യാത്രയായിട്ടുണ്ട്. എങ്ങനെയാണ് ആശ്രമത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണം? ഇപ്പോൾ അങ്ങനെ വലിയ പറയുന്നില്ല, ഭയമില്ല, അദ്ദേഹം തന്നൊരു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗമായി പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ും 22-ും ഭാഗം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ും 22-ും അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിട്ടുണ്ട്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാറി. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് യാത്ര ചെയ്ത് ആദ്യത്തെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ മക്കളെ വഴി കാണിക്കുവാനായിട്ട് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി ഗുണവും ദൈവം അവർക്ക് നൽകി. അതിൽ ദൈവമുണ്ടായിരുന്നു. 40 വർഷക്കാലം ഈ മേഘസ്തംഭവും അഗ്നിത്തൂണും അവരെ വഴി നടത്തി. നമ്മൾ വായിക്കുന്നത് വാഗ്ദത്ത ദേശത്തെ എത്തുവോളും 40 വർഷക്കാലം ഈ രണ്ട് കാര്യങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. രാത്രി സഞ്ചരിക്കാനായിട്ടും പകൽ സഞ്ചരിക്കുവാനുമാണെന്നാണ് ഇവിടെ പറഞ്ഞത്. എത്ര അനുഗ്രഹകരമായിട്ടുള്ള ഒരവസ്ഥ! വഴി ഏത് എന്ന് കാണിക്കുവാനായിട്ട് രാത്രിയിലും പകലും ദൈവത്തിൻ്റെ സാന്നിധ്യം. നമ്മുടെ ജീവിതത്തെ ഒരു യാത്രയായിട്ടാണല്ലോ നമ്മളെപ്പോഴും കാണുകയും മറ്റുള്ളവർ, ബുദ്ധിയുള്ളവർ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. ഈ ജീവിതയാത്രയിൽ ശരിയായിട്ടുള്ള മാർഗമേതെന്ന് കാണിക്കുവാനായിട്ട് എപ്പോഴും ദൈവത്തിൻ്റെ നമുക്ക് ദൃഷ്ടി അല്ലെങ്കിൽ കാണാവുന്നൊരു സാഹചര്യം നമ്മുടെ നമ്മളുണ്ടെങ്കിൽ എത്ര അത്ഭുതകരമാണ്, എത്ര നല്ലതാണ്. വഴി തെറ്റുമെന്നുള്ള പേടിയേ വേണ്ട.
ദൈവം കൂടെയുണ്ട്, ഉറപ്പുണ്ട്. ഈ മേഘസ്തംഭത്തെയും അഗ്നിത്തൂണിനെയുമാണ് ഇസ്രായേൽ മക്കൾ പിന്തുടരുന്നത്. അത്ര നല്ല കാര്യം. എന്നാൽ ഇതത്ര നല്ല കാര്യമാണോ? 40 വർഷക്കാലം മേഘസ്തംഭവും അഗ്നിത്തൂണും വഴി നടത്തുന്ന ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നു, ഞങ്ങൾക്ക് മിസ്രയീമിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, ജനത്തെ കൊല്ലുവാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം ജനത്തെ കൂട്ടിക്കൊണ്ടുവന്നത് കൊല്ലുവാൻ വേണ്ടി, മോശയോട് പറയും. എന്നല്ല നമ്മൾ വായിക്കുന്ന, അന്ന് മോശ ദൈവത്തോട് പറഞ്ഞു, അന്ന് മന്ന, അന്ന് അന്ന് ആ ദിവസം മുതൽ മന്ന വർഷിക്കുന്നു, കാടപ്പക്ഷികളെ ലഭിക്കുന്നു. ദൈവം പറയുന്നത്, ഈ ജനം എൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കുന്നു. യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമേ ആയുള്ളൂ. അടുത്ത 40 വർഷക്കാലം ഈ മന്നയും കാടപ്പക്ഷികളെയും നൽകും. പിന്നെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണിക്കുന്ന ഓരോ പ്രാവശ്യവും ഇസ്രായേൽ മക്കളിങ്ങനെ ഈ അഗ്നിത്തൂണിനെയും മേഘസ്തംഭത്തെയും പിന്തുടരുമ്പോൾ പല പല വിധത്തിലുള്ള അനർത്ഥങ്ങളുണ്ടാകും. ഇപ്പോൾ ജനത്തിന് 3 മാസമായുള്ളൂ, ജനത്തിന് മനസ്സിലാവുന്നു ഈ ദൈവത്തെ പിന്തുടരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് ആശ്രമത്തിൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാനായിട്ടുള്ളത് ഇതാ, നമ്മൾ ഈ മേഘത്തിനെയാണ് നമ്മൾ പിന്തുടരുന്നത്. വി ആർ ഫോളോയിങ് ദ ക്ലൗഡ്. നമുക്കറിയാം ഈ യാത്ര വളരെ ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയാണ്. ഡെസ്റ്റിനേഷനല്ല, യാത്രയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട്. ഈ യാത്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. ഈ ദൈവത്തെ അല്ലെങ്കിൽ ഈ മേഘസ്തംഭത്തെ പിന്തുടരണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ സാധിക്കത്തുള്ളൂ. അതിലൊന്ന്, ഒന്നാമത്തെ കാര്യം, വി ഷാൽ ഹാവ് ഫെയ്ത്ത് ഇൻ ദ പ്രൊവിഡൻസ് ഓഫ് അവർ ഗോഡ്. പ്രൊവിഡൻസ് അല്ലേ, പ്രൊവിഡൻസിൻ്റെ നടത്തിപ്പല്ലേ, ദൈവത്തിൻ്റെ നടത്തിപ്പിലുള്ള അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിലേ നമുക്ക് ഈ മേഘത്തെ പിന്തുടരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. To follow the cloud, we shall have absolute faith in the providence of our God. ഈ പ്രൊവിഡൻസ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത് 2 കൊച്ചു പദങ്ങളിൽ നിന്നാണ്. പ്രോ, വി ഡോ, അത് രണ്ടും കൂടെ ചേർക്കും പ്രോ വി ഡോ എന്നാകും. പ്രൊവിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പ്, അത്ഭുതകരമായിട്ടുള്ള നടത്തിപ്പ്. ഈ പ്രൊവിഡൻസിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നത്. പ്രോ എന്ന് പറഞ്ഞാൽ മുമ്പേ കാലേക്കുട്ടി എന്നാണ്. വിഡോ അതിൻ്റെ ഒരു ജനറലായിട്ടുള്ള അർത്ഥം കാണുക എന്നാണ്. വാട്ട് യു ക്യാൻ സീ ഏർലിയർ, അതാണ് ടെക്നിക്കലി പ്രൊവിഡൻസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമുക്ക് ആ കഴിവില്ല. മുൻകൂട്ടി കാര്യങ്ങൾ കാണാനായിട്ടുള്ള കഴിവ് മനുഷ്യന് ഇല്ല പൂർണ്ണമായിട്ട്. കഴിഞ്ഞ കാലത്തെ സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം, അത് നമുക്കതിൽ ഇന്ന് നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഹിസ്റ്ററി.
തൊട്ട് മുമ്പത്തെ നിമിഷം വരെ സംഭവിച്ചത് ഇനി നമുക്കതിൽ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. ഇനി വരാൻ പോകുന്ന കാര്യം ഞാൻ 80 വർഷത്തെ കാര്യം പറഞ്ഞു. വാട്ട് വിൽ ബി ഇൻ ദ നെക്സ്റ്റ് 80 ഇയേഴ്സ്. ഇനി വരാൻ പോകുന്ന കാര്യം അതിനെപ്പറ്റി നമുക്ക് യാതൊരു കൺട്രോളും നമുക്കില്ല. നമുക്ക് എക്സാക്റ്റ്ലി ആയിട്ടുള്ള അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകും. ചിലതൊക്കെ നമുക്ക് ചിന്തിച്ച് പറയാം അത് പൂർണ്ണമായിട്ട് കറക്റ്റ് ആകണമെന്നില്ല, അല്ലെങ്കിൽ ടെക്നിക്കലി ഇറ്റ് നീഡ് നോട്ട് ബി കറക്റ്റ്. എന്നാൽ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് മനോഹരമായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള പദമാകും പ്രൊവിഡൻസ്. മനുഷ്യന് മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കത്തില്ല, എന്നാൽ പ്രൊവിഡൻസ് ദൈവത്തിൻ്റെ ഒരു വലിയ ദൈവത്തിൻ്റെ കഴിവാണ്. പ്രൊവിഡൻസിൽ ആശ്രയിക്കുക എന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ ആ ദൈവം നൽകിയിരിക്കുന്ന ഒരു ഗ്രേസ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഞാൻ നമ്മൾ ഇന്നലെ കാർവാർ മിഷനെ പറ്റിയൊക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നു, ഗുണവാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. 1910 മുതൽ 1940 വരെ നമ്മുടെ 4 ആളുകൾ വെങ്കലച്ചനും കെ കെ കുരുള്ള സാറും പി ഒ ഫിലിപ്പ് സാറും പി എസ് മത്തായി സാറും അവർ അവരുടെ ശുശ്രൂഷ ആരംഭിച്ചു. എന്നാൽ 40 വർഷമായപ്പോഴത്തേക്ക് വേങ്ങലച്ചനും പി ഒ മത്തായി സാറും മാത്രമായിട്ട് ചുരുങ്ങി, ഇവരും പ്രായമായി. അപ്പോൾ ഈ മിഷൻ ഫീൽഡ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല, പണമില്ല സഭയ്ക്ക്. അപ്പോൾ തീരുമാനിക്കേണ്ടി വന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം അടച്ചു പൂട്ടാനായിട്ട് തീരുമാനിച്ചു. കാർവാർ മുതൽ അങ്കോല, കുണ്ട, ഹൊണവാർ, ഉടുപ്പി ഇത്രയും സ്ഥല ദീർഘമായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം അടച്ചു പൂട്ടാനായിട്ട് തീരുമാനിച്ചു. പോകാനായിട്ട് ആളില്ല, പ്രവർത്തിക്കുവാനായിട്ടുള്ള പണമില്ല. അങ്ങനെ പൂട്ടാൻ തീരുമാനമെടുക്കുന്നത് മാങ്ങാനം ക്രൈസ്തവാശ്രമത്തിലെ ഒരു മുറിയിൽ വെച്ചാണ് ആ തീരുമാനമെടുക്കുന്നത്. എന്നാൽ ഈ തീരുമാനമെടുക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കോട്ടയം എരിശിലം പള്ളിയിലെ പി ജെ തോമസിന് കൊച്ചമ്മയും കൂടെ അവിടെ ഉപവാസം ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേ മുറിയിലെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ മുറിയിൽ ഇരുന്ന് ഇവർക്കെല്ലാം കേൾക്കാം. അടച്ചു പൂട്ടാനായിട്ട് തീരുമാനിച്ച് മിനിറ്റ്സ് എഴുതി സുവിശേഷത്തിൽ കമ്മിറ്റി. അപ്പോഴേ പി ജെ തോമസൻ കൊച്ചമ്മയോട് ആലോചിച്ചിട്ട് പറഞ്ഞു, ഈ മിഷൻ ഫീൽഡുകളെല്ലാം അടച്ചു പൂട്ടാൻ പോകുന്നല്ലോ, നമുക്കവിടെ പോയാലോ എന്ന്. കൊച്ചമ്മ യെസ് പറഞ്ഞു. അച്ഛൻ ഉടനെ അടുത്ത മുറിയിൽ ചെന്ന് വാതുക്കൽ നോക്ക് ചെയ്തു, അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ തീരുമാനിച്ചൊക്കെ ഞങ്ങൾ അറിഞ്ഞു, പക്ഷേ ആളില്ലാത്തത് കൊണ്ട് ആ മിഷൻ ഫീൽഡുകൾ അടച്ചു കൂട്ടരുത്, അവിടെ പോകാനായിട്ട് ഞാൻ തയ്യാറാണ്. അവിടെ എൻ്റെ നേതാക്കളത്തെ കോയിനാണല്ലോ, ഒരണ സാലറി തരാനായിട്ട് സാധിക്കത്തില്ല, അതുപോലെ ബുദ്ധിമുട്ടിലാണ് സംഘം. അതുകൊണ്ട് അച്ഛനിപ്പം കോട്ടയം എരിശിലം പള്ളിയിലല്ലേ ഇരിക്കുന്നത്, ഏറ്റവും സഭയുടെ ഏറ്റവും റിച്ചായിട്ടുള്ള പള്ളിയാണ് അന്നത്തെ. അച്ഛൻ അവിടെ ചെന്ന് അച്ഛൻ്റെ സുവിശേഷ പ്രവർത്തനം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ പിന്നെ നിർബന്ധിച്ചു, ആളില്ലാത്തതുകൊണ്ട് സുവിശേഷ സംഘം ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാറ്, ഞാനും എൻ്റെ ഭാര്യയും പോകാൻ തയ്യാറാണ്. അവർ പറഞ്ഞു ശമ്പളം തരത്തില്ല എന്ന് പറഞ്ഞു. വേണ്ട, ശമ്പളം വേണ്ട, ദൈവം നടത്തിയാൽ നടത്തുകയാണെങ്കിൽ. ഇവരോട് അങ്കോലയിലുണ്ടായിരുന്ന ഇന്നലെ നമ്മൾ പറഞ്ഞ വേങ്ങലച്ചൻ ചോദിച്ചു, നിങ്ങളുടെ ഈ പണം വല്ലതും ഉണ്ടോ, എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്? അച്ഛൻ പറഞ്ഞ് അധികം പണമൊന്നുമില്ല, എന്നാൽ ദൈവം നടത്തുമെന്ന് പറഞ്ഞു. അപ്പോഴേ വേങ്ങലച്ചൻ അവിടെ സ്വാധീനമുള്ള, വളരെ സ്വാധീനമുള്ള മനുഷ്യനായിരുന്നു. അച്ഛനടുത്ത ഒരു കച്ചവടക്കാരനോട് പറഞ്ഞു, 1 മാസത്തേക്ക് ഇവർക്ക് അരി പയറ് വെളിച്ചെണ്ണ കൊടുക്കണം, ഇത്രയും കാര്യങ്ങൾ, അതിൻ്റെ പണം അവരുടെ ഇന്ന് വാങ്ങിക്കരുത്.
അത് കഴിഞ്ഞ് നിങ്ങൾ കൊടുക്കുക വേണ്ടത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ അച്ഛൻ ഒരു മാസത്തേക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മുടെ പല ആളുകളും ഈ ഞായറാഴ്ച ദിവസം നമ്മുടെ ആശ്രമങ്ങളും പലയിടത്തൊക്കെയും കഞ്ഞിയും പയറും ഇപ്പോഴും കഴിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആശ്രമങ്ങളൊക്കെയും ഇങ്ങനെയൊരു ട്രഡീഷനിലാണ് വളർന്നത്. ഇതാണ് പ്രൊവിഡൻസിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം നടത്തും, ദൈവത്തിൻ്റെ കരുണ എത്ര വലുത്. രണ്ടാമത് ഈ മേഘസ്തംഭത്തെയൊക്കെയും പിന്തുടരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിശക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ അല്ല നമുക്ക് നല്ലതെന്ന് തിരിച്ചറിയുവാനായിട്ടുള്ളൊരു കഴിവ് നമുക്കുണ്ടാവണം. ദൈവത്തിൻ്റെ ജ്ഞാനവും മനുഷ്യൻ്റെ ജ്ഞാനവും വ്യത്യസ്തം. തോമസൂട്ടിയെ വേണമെന്ന് തോമസൂട്ടിയുടെ അമ്മയോട് തിരുമേനി പറഞ്ഞപ്പോൾ തോമസൂട്ടിയോട് തോമസൂട്ടിയെ കൊടുക്കാനായിട്ട് ആ അമ്മ തയ്യാറായി. മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് റാങ്കോടുകൂടിയ തോമസൂട്ടിയെ വീടിൻ്റെ പ്രാരാബ്ധങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിന് പകരം സുവിശേഷ ശമ്പളമില്ല സുവിശേഷ വേലയ്ക്കായി വിടുമ്പോൾ ആ തോമസ് ആ തീരുമാനം മനുഷ്യജ്ഞാനത്തിന് വിരുദ്ധമാണ്. അല്ലെങ്കിൽ അതിനെ ഇത് രണ്ട് തോമസ് കുട്ടിയുടെ അമ്മയോട് നമുക്ക് എന്താ ആ തീരുമാനത്തെ പറ്റി നമുക്ക് എന്താ പറയാൻ പറ്റും? നമ്മൾ ഇന്നലെ പറഞ്ഞാലോ ഡു ബി സ്റ്റാർട്ടും അല്ലേ, അത് ഞങ്ങളുടെ ഒരു കോഡ് വാക്കാണ്, നിങ്ങളോട് ഇപ്പൊ പറയുന്നില്ല. തോമസ് കുട്ടി സാധ്യതകൾ ഒത്തിരി ഉണ്ടായിരുന്ന അത് വിട്ട് ശമ്പളമില്ലാതെ ഒരു അന്യദേശത്തേക്ക് വരുവാണെങ്കിൽ ഈ തോമസ് കുട്ടിയോട് നമ്മൾ എന്താ പറയേണ്ടത്? അല്ലെങ്കിൽ അടുത്ത വാക്ക് പറയാം, എയ്സൽ അല്ലേ. പക്ഷേ ഇത് രണ്ടും ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യം. ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കാനായിട്ട് ഇസ്രായേൽ മക്കൾ പല പ്രശ്നം ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. എന്നാൽ ആ പ്രശ്നത്തെ അതിജീവിക്കുന്നതാണ് ഈ മേഘം പോകുന്ന വഴിക്കെല്ലാം നമ്മൾ കാണുന്നത്, മറയെ മധുരമാക്കി തീർക്കുന്നു, പാറയടിച്ച് വെള്ളം പുറപ്പെടുവിക്കുന്നു, അമാലേക്കര യുദ്ധത്തിന് വരുന്നു, ഇങ്ങോട്ട് യുദ്ധം വരികയാണ്. ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ള ആളുകളാണ്, ഏറ്റവും വലിയ പ്രബലമായിട്ടുള്ള ഈ മറ്റു കാര്യത്തിൽ അവർ ശക്തരല്ലെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള യുദ്ധത്തിൽ അവർ വലിയ ഖേമന്മാരാണ്. അപ്പോൾ ഇതെല്ലാം ഈ യാത്രയിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാവുന്ന കാര്യമല്ലേ, യോശുവ യുദ്ധത്തിന് പോകുന്നു, മോശ പ്രാർത്ഥിക്കാനായിട്ട് മലമുകളിലേക്ക് കയറുന്നു. യുദ്ധം ചെയ്യുമ്പോൾ മോശ പ്രാർത്ഥിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ജനം ജയിക്കും, ഇസ്രായേൽ ജയിക്കും. കൈ താത്തിടുമ്പോൾ ഇസ്രായേൽ മക്കൾ തോക്കും അല്ലേ. ഈ യാത്ര ജീവിതയാത്രയിൽ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ജേണിയിൽ ഇതുപോലെയുള്ള തിക്തമായിട്ടുള്ള അനുഭവങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കുക, നമ്മുടെ ജ്ഞാനത്തെക്കാൾ അപ്പുറമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ ആശ്രമത്തിൻ്റെ ആ ജേണിയിൽ നമ്മൾ രണ്ടാമത് നമ്മുടെ ആ പ്രധാനപ്പെട്ട നമ്മുടെ ആ കാര്യം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുള്ള ആശ്രയം, അതാണ് നമുക്ക് നല്ലതെന്നുള്ള ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നമ്മുടെ വിശ്വാസം. മൂന്നാമത് നമ്മുടെ പേഷ്യൻസ്. ഈ മേഘം ചിലപ്പോൾ രണ്ടാഴ്ച യാത്ര ചെയ്യാതിരിക്കും, ചിലപ്പോൾ രണ്ട് മാസം യാത്ര ചെയ്യാതിരിക്കും, ചിലപ്പം വർഷം യാത്രയാകാതിരിക്കും. എന്നാൽ ഈ സമയത്താണ് പലപ്പോഴും നമ്മൾ ഇസ്രായേൽ മക്കൾക്ക് ശുദ്ധീകരണത്തിൻ്റെ സമയങ്ങളായിട്ട് ദൈവം തീർക്കുന്നത്. സീനായി കൽപ്പനകൾ ലഭിക്കുന്നതും
ജനത്തെ ശുദ്ധീകരിക്കണം, ദൈവത്തോട് അടുപ്പിക്കണം. നമ്മൾ പലപ്പോഴും വളരെ ഇംപേഷ്യൻ്റ് ആയിട്ട് തീരാറുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഉടനെ 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 നമുക്ക് കിട്ടണം. അത് കിട്ടിയാലേ ദൈവത്തിൽ നമുക്ക് ദൈവമായിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകത്തുള്ളൂ. എന്നാൽ പലപ്പോഴും ദൈവം പറയുന്നത് വെയിറ്റ്. ദൈവം വെയിറ്റ് എന്ന് പറയുമ്പോൾ അതിനെ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ആശ്രയമുണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. വാഗ്ദത്തത്തിൽ വിശ്വസിക്കും. ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണ് അബ്രഹാം വെയിറ്റ് ചെയ്തു. ചിലപ്പോൾ അബ്രഹാമിൻ്റെ കാലത്ത് സംഭവിച്ചെന്നിരിക്കുകയല്ല, എന്നാലും ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. ഇതാണ് പ്രൊവിഡൻസ് എന്ന് പറയുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഇത് തന്നെയാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. ഇസ്രായേൽ മക്കളുടെ ഈ ജേർണിയുടെ അതിൻ്റെ ആകത്തുകയാണ് കർത്താവ് പറയുന്നത്. ആകാശത്തിലെ പറവകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്ത് തിന്നെന്ത് കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടുക. ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ശലോമോൻ പോലും ഈ വയലിലെ പൂവിനേക്കാളും അതിനേക്കാളും മനോഹരമായ ശലോമോൻ പോലും ചമഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തപുരാൻ ഈ വിലയേറിയതായിട്ടുള്ള വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും. അടുത്ത 80 വർഷം എന്താകും നമുക്ക് ആർക്കും അറിയാൻ സാധിക്കത്തില്ല. ബട്ട് വി ആർ മേക്കിംഗ് എ ജേണി വിത്ത് അവർ മാസ്റ്റർ. പ്രൊവിഡൻസ് നമ്മുടെ യജമാനൻ്റെ കയ്യിലാണ്. നമ്മുടെ നടത്തിപ്പ് ഏതൊക്കെ രംഗത്തൂടെ ഏതൊക്കെ വിധത്തിലാണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ അത്ഭുതകരമായിട്ടുള്ള നടത്തിപ്പ് ദൈവിക്കുന്നുണ്ട്. ഈ നടത്തിപ്പിൻ്റെ സാക്ഷികളായിട്ട് അനേകർക്ക് അവരുടെ വിശ്വാസത്തിൽ ശക്തി വരുവാനായിട്ട് ദൈവം തമ്പുരാൻ ഇതുമൂലം ഇടയായിത്തീരും. വിധവയുടെ 2 കാശ് കർത്താവ് പറഞ്ഞ് ഇവളാണ് ഏറ്റവും കൂടുതൽ ഇട്ടതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവൾ ഇട്ടതായിട്ട് കർത്താവ് അങ്ങനെ പറഞ്ഞത്? പ്രൊവിഡൻസിലുള്ള അവളുടെ ആശ്രയം. ഈ 2 കാശ് നാളത്തെ 1 ദിവസത്തേക്കുള്ളതില്ല, എന്നാൽ ഇതും കൂടെ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ദൈവമേ നീ നടത്തുകയാണെങ്കിൽ ഞാൻ പോകും, നീ എന്നെ സ്നേഹിക്കുന്നു എന്നെ വഴി നടത്തുന്നു. ഐ ബിലീവ് ഇൻ യുവർ പ്രൊവിഡൻസ്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യേ പ്രൊവിഡൻസിൽ ആശ്രയിക്കുവാനായിട്ട് മറ്റുള്ളവരെ ഈ പ്രൊവിഡൻസിൻ്റെ സാക്ഷികളാക്കി തീർക്കുവാനായിട്ട് ഈ ആശ്രമം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം ഈ ആശ്രമത്തെയും ഈ ആശ്രമം മൂലം गीत तेरे गाऊं, ऐसा यीशु कर दे मुझे, आत्मा से भर दे मुझे, पवित्र आत्मा से भर दे मुझे, आत्मा से भर दे मुझे, पवित्र आत्मा से भर दे मुझे, तू ही मुनाजी मेरा, रोशन है चेहरा तेरा, सब कुछ बदल दे मेरा, तू ही मुनाजी मेरा, रोशन है चेहरा तेरा, दे दे
नई जिंदगी, सब कुछ बदल दे मेरा। आत्मा से भर दे मुझे, पवित्र आत्मा से भर दे मुझे, आत्मा से भर दे मुझे, पवित्र आत्मा से भर दे मुझे। देता है तू जिंदगी, देता है तू मखलसी, से है देता है तू है खुशी। देता है तू जिंदगी, देता है तू मखलसी, सब कुछ तेरे पास है, देता है तू है खुशी। आत्मा से भर दे मुझे, पवित्र आत्मा से भर दे मुझे, आत्मा से भर दे मुझे, पवित्र आत्मा से भर दे मुझे। तेरे लिए ही जीऊं, तेरे लिए ही मरूं, जिस राह पर चला मैं उस राह पर चलूं, तेरे लिए ही जीऊं, तेरे लिए ही मरूं, जिस राह पर चला मैं उस राह पर चलूं। आत्मा से भर दे मुझे, पवित्र आत्मा से भर दे मुझे, आत्मा से भर दे मुझे, पवित्र आत्मा से भर दे मुझे। जहाँ भी मैं जाऊँ गीत तेरे गाऊँ, जहाँ भी मैं जाऊँ गीत तेरे गाऊँ, जहाँ भी मैं जाऊँ गीत तेरे गाऊँ, ऐसा यीशु कर दे मुझे। आत्मा से भर दे मुझे, पवित्र आत्मा से भर दे मुझे, आत्मा से भर दे मुझे, पवित्र आत्मा से भर दे मुझे, आत्मा से भर दे मुझे।
आत्मा से भर दे मुझे, पवित्र आत्मा से भर दे मुझे। थैंक यू। इस सुंदर कव्वाली की प्रस्तुति के लिए हम उनको जोरदार तालियां। अभी समय होगा हमारे बीच में जोन मेनचन हैं व्यवहारी की मिशन की ओर से प्रवरण जोन में। आदरणीय मैथ्यू के चांडियाचन, आज के मुख्य अतिथि डॉक्टर अलेक्सेंडर अब्राहमचन, थॉमस वर्गी सचिन, मेरे प्रिय पादरीगण, आदरणीय आश्रम के सभी मेंबर्स, माता पिता, भाई बहन और प्रिय बच्चों, मृत्यु में से जी उठा और पुनः आने वाला प्रभु यीशु मसीह के मीठे नाम में आप सभी को अभिवादन, शुभकामनाएं। 79 वर्षगांठ मनाते हुए ख्रिस्तपंथी आश्रम के संघ आज हम सबको एकत्रित होने के लिए जो अवसर मिला उसके लिए ईश्वर को कोटि कोटि धन्यवाद। पिछले साल आने की बहुत लालसा थी लेकिन कोरोना काल में था तो इसीलिए आना नहीं हो संभव नहीं हो पाया। इस साल आचार्य अचन को मैं पहले से बुला कि आप नहीं बुलाओगे तो भी मैं पहुंचूंगा, मगर अचन ने बुलाया जरूर, तो उस हिसाब से जुड़े हुए हम सबको इस वर्ष घाट में आने के लिए और इस वर्ष घाट में प्रिय भाई बहनों के साथ सम्मिलित होने के लिए जो प्रभु ने अवसर दिया उसके लिए बहुत लाख लाख शुक्रगुजार हैं। इसीलिए भजन संहिताकार के साथ हम गाएंगे, यहोवा का धन्यवाद करो, यहोवा की प्रशंसा करो क्योंकि वह उत्तम है, परमेश्वर का प्रेम सदा ही रहता है। प्रेज द लॉर्ड, गिव थैंक्स टू द लॉर्ड फॉर ही इज गुड, हिज लव एंड्योर्स फॉर एवर। आज हम जब पीछे मुड़ के देखेंगे तो हम महसूस करेंगे कि कितने आश्चर्य रीति से आश्रम को इस दिन तक लाया है। शुरुआती दिनों से अब तक अद्भुत रीति से इस आश्रम को पालन पोषण किया, धूप छाव में, नकारात्मक शक्तियों के बीच में गिद्ध की तरह ऊपर उड़ते हुए आज 80 साल में प्रवेश किए इस आश्रम के इस वर्ष घाट में प्रभु की महिमा हो। आज हम जब अच्छाइयां महसूस कर रहे हैं तो वह ईश्वरी देन है। त्रिएक परमेश्वर पर जो अटूट विश्वास इन भाई बहनों ने रखा उस अटूट विश्वास का देन है जो आश्रम आज 79 साल का वर्षघाट मना रहा है। हम सपरिवार इस आश्रम से बहुत ही ज्यादा जुड़े हुए हैं। सतना के क्रिस्तीय बंधुकुलम आश्रम में मेरा बचपन हुआ। हर आश्रम डे में हम लोगों को सपरिवार इस आश्रम डे में यहां पर सम्मिलित होते थे। सतना का आश्रम डे में यहां से सब लोग वहां पर आते थे, एक ही मतलब एक संडे का मतलब, अगर यहां सेकेंड संडे है तो वहां पर थर्ड संडे, या तो फिर वहां फर्स्ट संडे या यहां सेकेंड समय। अक्टूबर का सेकेंड संडे यहां का आश्रम डे था, उसके आगे पीछे बिशप्स के क्रमीकरण के हिसाब से वो आश्रम डे का मनाया जाता था। उसके साथ साथ मैं भी जिस परिवार से जुड़ा हूं, जैसे हमारी पत्नी, वो
वो भी इस परिवार इस आश्रम से बहुत ज्यादा जुड़ी हुई है। तो इसीलिए हम लोग सब परिवार इस आश्रम से जुड़े हुए हैं। और अभी जहां पर हम हैं, कृष्ण ज्योति मिशन हायर सेकेंडरी स्कूल, कृष्ण ज्योति सेवा संघ, ये इस सिहोरा आश्रम का है कि अपने बच्चों को आश्रम के लिए, प्रभु की सेवकाई के लिए जरूर भेजे। कठिनाइयां भरी भरी रास्ता है, कठिनाइयां भरी रास्ता है, मगर वहां पर आज जैसे अभी हमको थोड़ी देर पहले हमको याद दिलाया, प्रभु हमें ले चलेगा। लेट अस हैव फेथ ऑन गॉड्स प्रोविडेंस। वो हमें ले चलेगा आगे को, उसकी बुद्धि में हम आगे बढ़ सकते हैं और वो हमें आगे ले चलेगा। ईश्वर ने इस आश्रम का शुभारंभ किया है। आप लोगों के मन में परेशानियां होंगी कि अब आगे कौन ले जाएगा, हम सब बुजुर्ग हो रहे हैं, मगर एक चीज याद जरूर रखिएगा, यह आश्रम उत्तर भारत के, जब उत्तर भारत के सुसमाचार के लिए जब नींव इस आश्रम से शुरुआत हुई है, तो यह आश्रम आगे जरूर जाएगा, आगे और बढ़ेगा। प्रभु अपने सेवकों को जरूर यहां को भेजेगा। इसीलिए आज आप लोगों से सिर्फ यही बोलना चाहता हूं जो परमेश्वर ने अपने वचन से बोला था। यहोशू की किताब में पहला अध्याय के 9वें पद में कहता है, भयभीत ना हो क्योंकि तुम्हारा परमेश्वर यहोवा तुम्हारे साथ सभी जगह रहेगा। बी ऑफ गुड करेज, गॉड इज विथ यू, गॉड इज विथ यू एंड गॉड इज गोइंग टू टेक दिस आश्रम टू हायर हाइट्स विथ हिज, बिकॉज ही इज गोइंग टू प्रोवाइड द वर्कर्स फॉर दिस आश्रम। मे गॉड ब्लेस यू ऑल। आप लोगों के यात्रा में प्रभु आपके साथ रहे। इस वक्त साधु जी को बहुत याद मिस कर रहा हूं मैं, तंगचैन को बहुत ज्यादा मिस कर रहा हूं, और बहुत ज्यादा लोग हैं जो हम जिनको हम बहुत अच्छे से याद करते हैं। अभी मतलब एक एलियामा मची थी जो बहुत बहुत ज्यादा प्यार देती थी हमको, मतलब मैं बचपन से जुड़ा हूं तो इसीलिए उन सबको बहुत ज्यादा यहाँ पर मिस कर रहा हूँ। अभी आप सभी को प्रभु आगे को आगे जाने के लिए शक्ति प्रदान करे। द पाथ ऑफ सक्सेस is paved by our positive thinking, never giving up hope, never bending before fate, ever keeping focused on our goal, no excuses. Safalta ke marg hamari apni sakaratmak soch se hi prashast hota hai. Kabhi haar nahi manna, bhagya ke aage kabhi nahi jhukna, hamesha apne lakshy par ध्यान केंद्रित रखते हुए, कोई बहाना नहीं, आगे बढ़िए। टेंशन नॉर्गे के यह वचन से आपको प्रोत्साहित करना चाहता हूं, प्रभु आपके साथ रहे। धन्यवाद। अच्छन के इन सुंदर वचन के लिए और आश्रम के प्रति उनके प्रेम और शुभकामना के लिए बहुत बहुत धन्यवाद करते हैं। और अभी समय होगा हमारे बॉयज हॉस्टल स्नेह भवन के बच्चों के द्वारा एक गीत की प्रस्तुति। स्नेह भवन बॉयज,
के सुंदर गीत की प्रस्तुति के लिए बहुत बहुत धन्यवाद, बधाई आपको अलिया। अभी समय है हमारे जबलपुर सेंट एंड्रूज माथोमा चर्च की ओर से शुभकामनाएं देने के लिए आग्रह करता हूँ मांगे सेक्रेटरी मिस्टर शाहजी थॉमस से कि आके शुभकामनाएं। ദേവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഡോക്ടർ അലക്സാണ്ടർ അബ്രഹാം അച്ഛൻ, വേദികർ, ശ്രേഷ്ഠരെ, ആശ്രമ അംഗങ്ങൾ, വിശ്വാസ സമൂഹം, യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മത്തായിൻ്റെ സുശേഷം 5:14 അനുസരിച്ച് നമ്മൾ എല്ലാവരും യേശു കർത്താവിൻ്റെ നമ്മൾ എല്ലാവർക്കും യേശു കർത്താവ് ഏൽപ്പിച്ച് ഒരു ദൗത്യമാണല്ലോ ലോകത്തിൻ്റെ അന്ധകാരം മാറ്റി പ്രകാശിപ്പിക്കാൻ. ആ ഒരു ദൗത്യം മനസ്സിലാക്കി ഒരു കൂട്ടം ആളുകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സമൂഹമാണ് സിഹോറ ആശ്രമം. പലരും അവരുടെ ഭൗതിക ആവശ്യത്തിന് ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഗൾഫിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ എല്ലാം വിട്ട്, ബന്ധുമിത്രാദികളെ വിട്ട്, അന്ധകാരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ജീവനം, അവരുടെ ജീവനം പ്രകാശ, കേരള വിട്ട് ഭാരത് ഭൂമിയുടെ മധ്യത്തിൽ ഒരു ചെറിയ കേരള സ്ഥാപിച്ച് ഒരു ലൈറ്റ് ഹൗസിൻ്റെ കൂട്ട് പ്രകാശിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സംസ്ഥാനമല്ല ആണല്ലോ സിഹോറ ആശ്രമം. സിഹോറ ആശ്രമത്തിൻ്റെ ഇത് 79-ാമത്തെ ആശ്രമ ഡേ ശുശ്രൂഷയും വന്ന് പങ്കെടുക്കാൻ എനിക്ക് ദൈവം നൽകിയ ഈ അവസരത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അഭിമാനിക്കുന്നു. സിഹോറ ആശ്രമം മർത്തോമ സഭയുടെ ഒരു അഭിമാനം തന്നെയാണല്ലോ. ജബൽപൂർ ഇടവകയ്ക്ക് इंसाफ का तराजू यीशु के हाथ होगा, खुल जाएंगी किताबें। प्रस्तुत करेंगे मयंक चक्रवर्ती।
अभी भोपाल के हमारे प्रिय मित्र मिस्टर जेकब सैमुएल शुभकामनाएं दें। It's a great privilege to be here honoring and respecting the Christ Panthi Ashram fathers and my dear sisters and the evangelist and the committed workers here, that on the 79th anniversary, even by God's grace, I am also here. And I bring greetings, joyful greetings from all the people of Bhopal, especially all the three churches. The church which I belong is the St. Peter's Marthoma Church, the St. Paul's Marthoma Church, where we have the Krista Kula Ashram, and we also have the Bethel Marthoma Church. All these churches are in gratitude to you. We admire you because you are the truly Christian witnessing community, at least in my state. Because otherwise, you know, the world which we live in, we are not exposed to such sacrificial and such love, such selfless commitment. I mean, we don't have words. The least we can come and to enjoy the blissful serenity, the tranquility of this entire place, which you have all transformed into, I would say, the Eden or the Canaan of what the Bible says. I am truly grateful to our God Almighty Jesus Christ that you people are the truly witnessing community. May God bless all your tribe, let you more inspire the younger generations. You all come to our churches and tell whatever you can. And I am in gratitude to Reverend Dr. Alexander Abraham Achan, that he is from another Krista Mitra Ashram, of which I knew very little, but little I know now. And their life, I was missing the bishop, but when I saw on the altar this reverend, I felt there is a bishop in the disguise. He is the best bonus which we could experience this morning. So gratitude to you, Achan, and all the reverends who are here. My previous vicar is here. He's been encouraging all the time. He's been exhorting that one should visit Sivara Ashram. So thank you all the people of Jabalpur and other churches. I know many people have come from the Orthodox churches. I was so happy that such a witnessing and a solidarity for these lovely sisters and the fathers here. May you grow another 80 years, another 200 years, so that, you know, we can all experience, the generations can glorify our Lord and Savior Jesus Christ. Thank you very much. ആശ്രമത്തെ സ്നേഹിക്കുകയും കരുതുകയും സ്വന്തം പോലെ കാണുകയും ചെയ്യുന്ന അനേക നമ്മുടെ സ്നേഹിതരിൽ പ്രതിനിധിയായിട്ട് ഇപ്പോൾ സന്നിധാനം തുടങ്ങിയതായിട്ടുള്ള എല്ലാ അനുഗ്രഹീത വാക്കുകൾക്കും നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ കട്നി മാത്തോമ ഇടവകയിലെ അംഗമായ മിസ് റിബി രാജൻ കഥാപ്രസംഗം അവതരിപ്പിക്കും. സമയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഇത് നമുക്ക് കേൾക്കുമ്പോൾ റിബി മലയാളമൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് പറയുന്നതെങ്കിൽ തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം ഇതൊക്കെ പഠിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് മനസ്സ് കാണിച്ച് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. റിബി
ഒരു അമാവാസ് രാത്രി എന്തൊരു മഴ തുള്ളിക്കൊരു കുടം കണത്ത് പെയ്തിരിക്കുന്ന മഴ തുള്ളികളെ ഗവനിക്കാതെ അന്ധകാരത്തെ കീറി മുറിച്ചു പോകുന്ന മിന്നൽ പിൻറുകൾ അരണ്ട വെളിച്ചത്തിൽ മിന്നൽ പിൻറുകൾ ഗവനിക്കാതെ ആരോഗ്യവാനായ ഒരു മധ്യവയസ്കൻ ഇതാ നടന്നു നീങ്ങുകയാണ്. അയാൾ ഒരു ശവക്കല്ലറയുടെ ശിരോഭാഗത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത്. അയാൾ ആ ശവക്കല്ലറെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ഞാൻ പാപിയാണ്, എനിക്ക് മാപ്പ് തരൂ. എന്നിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ദൈവപുത്രൻ മാനവരാശിക്ക് നൽകിയ സ്നേഹത്തെ ഒച്ചത്തിൽ വിളിച്ച് പറയുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മുന്തിരിത്തോട്ടം. ഹായ്, എത്ര മനോഹരമായിരിക്കുന്നു ഈ മുന്തിരിത്തോട്ടം. കറുത്ത് ഇരുണ്ട് പാകമായി നിൽക്കുന്ന സൂര്യകിരണങ്ങൾ ഏറ്റത് വെട്ടി തിളങ്ങുന്ന ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ സൗന്ദര്യം പറയാൻ എനിക്ക് വാക്കുകളില്ല. തോട്ടം മുന്തിരിത്തോട്ടം എത്ര മനോഹരം തോട്ടം നബുത്തിൻ മുന്തിരിത്തോട്ടം എത്ര മനോഹരം തോട്ടം നബുത്തിൻ മുന്തിരിത്തോട്ടം ആ മുന്തിരിത്തോട്ടത്തിന് തൊട്ടെതിർവശത്തായുള്ള അംബർ ചുംബിയായ ഒരു കൊട്ടാരം, അത് ആഹാബ് രാജയുടെ കൊട്ടാരമായിരുന്നു. ഒരു സായം സന്ധ്യ ആഹാബ് രാജാവ് മട്ടിപ്പാവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുലാവിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു വശ്യസുന്ദരവും മനോഹരവുമായ മുന്തിരിക്കുളങ്ങൾ ധാരാളമുള്ള നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കണ്ണിലൊടുങ്ങിയത്. ഹാ, എത്ര മനോഹരമായിരിക്കുന്നു ഈ മുന്തിരിത്തോട്ടം. എൻ്റെ മുന്തിരിത്തോപ്പ് പോലും ഇതിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. എങ്ങനെങ്കിലും ഈ മുന്തിരിത്തോട്ടം സ്വന്തമാക്കണം, സ്വന്തമാക്കിയേ പറ്റൂ. അന്ന് രാത്രി ആഹാബ് രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ കാഴ്ചകളായിരുന്നു. നേരം പ്രഭാതമായി. നാബോത്തിനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കും. നിമിഷങ്ങൾക്കുള്ളിൽ നാബോത്ത് രാജസന്നിധിയിൽ ഹാജരാക്കപ്പെട്ടു. രാജാവ് ചിരിച്ചുകൊണ്ട് നാബോത്തിനോട് ചോദിച്ചു, നാബോത്തെ, ആ കാണുന്ന മുന്തിരിത്തോട്ടം നിൻ്റേതാണല്ലേ? അയാൾ അഭിമാനത്തോടെ പറഞ്ഞു, അതേ പ്രഭു, അതെൻ്റേതാണ്. രാജാവ് പറഞ്ഞു, അതെനിക്ക് അങ്ങ് തന്നേക്ക്. അതിൻ്റെ പ്രതിഫലമായി എൻ്റെ മുന്തിരിത്തോപ്പ് അങ്ങ് തരാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം അങ്ങ് തരാം. നാബോത്ത് ആകെ വിഷമിച്ചു. അത് മാത്രം എന്നോട് ചോദിക്കല്ലേ, എൻ്റെ പൂർവികർ എനിക്ക് അവകാശമായി തന്ന മുന്തിരിത്തോപ്പാണ് അത് ഞാൻ തരികയില്ല. അത് മാത്രം എന്നോട് ചോദിക്കല്ലേ. പൂർവികർ തന്ന മുന്തിരിത്തോപ്പ് ജീവന്റെ ജീവന മുന്തിരിത്തോപ്പ് എന്തു വന്നാലും ആരെതിർത്താലും എല്ലാത്തരില്ലായി മുന്തിരിത്തോപ്പ് എന്തു വന്നാലും ആരെതിർത്താലും എല്ലാത്തരില്ലായി മുന്തിരിത്തോട്ടം. എന്ത്, നീ തരികയില്ലേ? ആ മുന്തിരിത്തോട്ടത്തിനുള്ള അത്യാഗ്രഹം ആകെ നിരാശരാക്കി. കടന്നു പോകൂ എൻ്റെ മുമ്പിൽ നിന്ന്. നാബോത്ത് ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നടന്നു. അന്ന് രാത്രി ആഹാബ് രാജാവ് അതിനുശേഷം ബിജു സാമിച്ചിൻ്റെ പ്രാർത്ഥനയോടും നമ്മുടെ അലക്സാണ്ടർ അച്ഛൻ്റെ ആശീർവാദത്തോടും കൂടെ ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നത്. आप सभी को जय मसीह की. आदरणीय डॉक्टर अलेक्जेंडर अब्राहम अच्छन आपको और आदरणीय सतना के अच्छन, जबलपुर के अच्छन, हमारे सिहोरा आश्रम के तमाम अच्छन ब्रदर्स एंड सिस्टर्स, आप सबको तहे दिल से सिहोरा मार्थोमा कलीसिया की ओर से मैं आप सबको शुभकामनाएं देती हूँ कि बहुत सारी समस्याएं और परेशानियों के बीच से, सही कहा, बहुत सारे लोगों ने यहाँ पर
कई बातों को बोला जो हम सोच रहे थे कि हमें बोलना है, लेकिन उन लोगों ने वो सारी बातों को यहाँ बताया। और हम मैं कभी नहीं सोची कि मैं यहाँ खड़े होकर आश्रम के बारे में कुछ बोल सकूँगी, क्योंकि जब आश्रम डे इस बार जब बताया गया तो ये कहा गया कि सब लोग अपने घरों में बैठ के इसको अटेंड करेंगे करके, तो हमारे चेहरे पे एक निराशा थी। लेकिन जब हमारे यहाँ के आश्रम के आचार्य चांडियाचरण ने जब ये कहा, नहीं आश्रम के आसपास जितने लोग रहते हैं वो सब यहाँ उपस्थित होंगे, लेकिन कुछ हमारे मेहमान भी जो आएंगे वो भी यहाँ उपस्थित रहेंगे, जितने लोग कई लोग जो ऑनलाइन अटेंड कर रहे हैं उसको वो लोग देख रहे हैं, और सबकी दुआएं इस आश्रम के लिए सिर्फ एक ही है कि आप लोगों ने जो त्याग से रह के जो कार्य किया है उसको कोई नहीं भूल सकता। सिहोरा आश्रम बोलने से मैं कभी नहीं सुनी थी, मैंने सिर्फ मुझे ये पता था कि सिहोरा आश्रम आश्रम सब बोलते थे, लेकिन जब मैं यहाँ आके मेरा विवाह होने के बाद जब मैं इस आश्रम के सभी चाहे वो अचिन से हो चाहे वो सिस्टर से हो इन सब से जुड़ने के बाद मेरा एक अनुभव कुछ अलग ही रहा। तो इसके लिए मैं बहुत ढेर सारी शुभकामनाएं हमारी कलीसिया की ओर से और हमारे पर्सनल पारिवारिक रूप से आप सभी को बहुत ढेर सारी शुभकामनाएं आपको देती हूं। धन्यवाद। शिवानी हमारा दिल्ली डायसिस का डायसिशन काउंसिल डायसिशन काउंसिल मेंबर भी है, धन्यवाद। और समय शिवोचन सबको आभार व्यक्त करेंगे, उसके बाद विजय सामचन प्रार्थना करेंगे। त्रिएक दैवत्तिन സ്തുതി. നമ്മളുടെ ആശ്രമത്തിൻ്റെ 79-ാമത്തെ വാർഷികം ഇത്രയും അനുഗ്രഹീതമായി നടത്തുവാൻ ദൈവം കൃപ ചെയ്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് പൊതുവെ ഈ ആശ്രമത്തിൻ്റെ ഈ രീതിയിൽ ഇത്രയും ആളുകളോട് നടത്തുവാനായിട്ടുള്ള താല്പര്യം ആശ്രമത്തിന് ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അത്രയും ചാണ്ടിച്ചനോട് സൂചിപ്പിച്ച പോലെ തന്നെ ആഡംബരങ്ങളില്ലാത്ത ഒരു ആശ്രമ ഡേയായി മാറണം എന്ന് ആഗ്രഹിച്ചു. അത് അതിൻ്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അച്ഛനെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജബൽപൂർ ഇടവക അല്ലെങ്കിൽ റാഞ്ചി ഇടവക, അത് ജബൽപൂർ തന്നെയാണല്ലോ, അവിടുത്തെ വികാരി അച്ഛന്മാർ അല്ലെങ്കിൽ അന്നത്തെ വി പി തോമസിനെ അങ്ങനെ ഇവിടെ ചേർന്ന് പലപ്പോഴും നടത്തുന്ന ഒരു സംഗതിയായിരുന്നു ആദ്യകാലങ്ങൾ. എന്നാൽ ഇന്ന് കാലമൊക്കെ മാറി ഒത്തിരിയും ഈ ഒരു രണ്ട് ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടി, ഇപ്രാവശ്യത്തെ അല്ല ആശ്രം ഡേക്ക് വേണ്ടി ഒരുപാട് പേരുടെ ഒത്തിരി അധ്വാനം ഈ ക്യാമ്പസിനെ ഒരുക്കുവാനായിട്ട് ആവശ്യമാണ്. ഇന്നെന്നാൽ ഇന്ന് അതിൻ്റേതായിട്ടുള്ള ഒത്തിരി മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ മലയാളികൾക്ക് ഇവിടുത്തെ ഇന്നത്തെ ലൈവ് ടെലികാസ്റ്റ് തന്നെ ഇനി നിങ്ങൾ പിന്നീട് കേൾക്കുകയും അതിൻ്റെ കമൻസ് കേൾക്കുകയും ചെയ്യും, മനസ്സിലാവും ഈ നാട് എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്നേഹിതരുടെ സാന്നിധ്യം, അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ബിജു സാമച്ചനൊക്കെ പറയും ഞങ്ങൾ ജബൽപൂരിൽ പഠിച്ചതാണ്, ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ നിങ്ങളൊക്കെ ഞങ്ങൾ ഒതുക്കി എന്നൊക്കെ പറയും. ഇതൊരു സന്തോഷത്തിൻ്റെ സമയമാണ്. നമുക്കറിയാം ഒരുപാട് പേര് ഇവിടെ വന്ന് പലപ്പോഴും അലസാണത്തിന് ഈ പ്രോഗ്രാം നിർത്തി വെച്ചിട്ടുണ്ട്. തീർത്ത് പെട്ടെന്ന് തീർക്കും. ഒരു മണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വിശന്നാണ് ജബൽപൂരെ, എല്ലാവർക്കും തിരിച്ചു പോകണം. ദൈവൻ കരുണ ചെയ്തു, ദൈവത്തിന് നന്ദി. നമ്മളുടെ മെത്രാപൊലീത്ത തിരുമേനി വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ചെയ്യുന്ന തിരുമേനിയാകുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഈ ആശ്രമത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതും ഇക്കാലത്തിലെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് കരുതുന്നു. തിരുമേനിയോടുള്ള നന്ദിയെ അറിയിക്കുന്നു. പിന്നീട് നമ്മളുടെ ഈ ആശ്രമത്തെ നമ്മൾ അച്ഛൻ പറഞ്ഞ പോലെ ലളിതമായിട്ട് ഇത് കൊണ്ടാടണമെന്ന് നാം ആഗ്രഹിച്ചപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന
ഈ സിയോറ ആശ്രമത്തിൽ വരുവാൻ ആഗ്രഹിച്ച് സഭയോട് അല്ലെങ്കിൽ തൻ്റെ പ്രൊഫസർ ജോലി റിസൈൻ ചെയ്ത് മർത്തോമ സഭയോട് അല്ലെ സിനഡിനോട് താൻ അറിയിച്ചതാകുന്നു എനിക്ക് സിയോറ ആശ്രമത്തിൽ തുടരുവാനായിട്ടാകും താല്പര്യം. അപ്പോൾ സഭ പറഞ്ഞു ഇല്ല ഇപ്പോൾ അവിടേക്ക് പോകേണ്ട, അവിടെ ആവശ്യത്തിനുള്ള അച്ഛന്മാരുണ്ട്. എന്നാൽ അച്ഛനെ ദേറായിലേക്ക് അവിടുന്ന് അങ്കോലയിലേക്ക് അച്ഛനെങ്കിലും അവസാനം ആശ്രമത്തിൽ തന്നെ എത്തിച്ചേർന്നു. അതിൽ നന്ദി. അതുകൊണ്ട് എന്നാൽ അച്ഛൻ ഒരു മെമ്പറായി അല്ലെങ്കിൽ ഈ ആശ്രമത്തിൻ്റെ ഭാഗമായി തീരുന്നതിലുപരിയായിട്ട് ഇന്ന് ഇതിൻ്റെ നേതൃത്വം നൽകുവാൻ ഞങ്ങൾക്ക് കുറെ കൂടെ ഞങ്ങളുടെ ആ ഒരു ക്ഷീണിച്ച അനുഭവത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ഒന്ന് അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുവാൻ തക്കണം അച്ഛനെ ദൈവം നമ്പരാൻ ഉപയോഗിച്ചു. അതിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അങ്കോല ആശ്രമവും ഈ ആശ്രമവുമായിട്ടുള്ള ബന്ധവും വളരെ വളരെയധികം ക്ലോസ് ആകുന്നു. പ്രത്യേകിച്ചും അച്ഛൻ ഈ ആശ്രമവുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആണെന്ന് ഇന്നലെ അച്ഛൻ പറഞ്ഞു. ഈശോ തിരുമേനിയാകുന്നു അച്ഛനെ ഒരു അധ്യാപകനായിട്ട് ഒരുപാട് വിദ്യാർത്ഥികളുടെ ഗുരുനാഥനായി മാത്രം തീരാവുന്ന അച്ഛനെ ഒരു ആധ്യാത്മിക നേതൃത്വത്തിന് വേണ്ടി ഒരുക്കിയത് ഈ ആശ്രമത്തിൻ്റെ മെമ്പറായിരുന്ന വളരെ അനുഗ്രഹീതനായ ഈശോ തിരുമേനിയാകുന്നു. അതുകൊണ്ട് ഈ ആശ്രമമായി ബന്ധം പിന്നെ ബിമാദിച്ചൻ ഈ ഫൗണ്ടേഷനുമായിട്ടൊക്കെയുള്ള അച്ഛൻ്റെ ബന്ധം അച്ഛൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. അത് വാക്കുകളിലൂടെ അവതരിപ്പിക്കാനോ ഫോർമാലിറ്റിയുടെ പൂക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കുവാനുള്ളതല്ല തുടരുവാനുള്ളതാകുന്നു. അച്ഛനോട് പ്രത്യേകമായി നന്ദി. അങ്കോല ആശ്രമത്തിനോടുള്ള പ്രത്യേക നന്ദിയെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് അച്ഛന്മാരുടെ സാന്നിധ്യം എല്ലായ്പ്പോഴും ശുശ്രൂഷകൾക്ക് അനുഗ്രഹമാകുന്നു. നമ്മൾ ഇവിടെ സ്വാഗതം ചെയ്തതുപോലെ ബിജു സാമച്ചൻ ഈ ആശ്രമത്തിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള അച്ഛനാകുന്നു. നമ്മളുടെ ജെയിംസ് അച്ഛൻ്റെ കൂടെ അതുപോലെ മാതിക ചാണ്ടിയച്ഛൻ്റെ കൂടെ ഒക്കെ ഒരേ സമയത്ത് അച്ഛന് ലണാർത്തിയോള കോളേജിൽ ഉണ്ടായിരുന്നു. കൊച്ചമ്മ നമ്മളുടെ തന്നെ ജബൽപൂരിലെ അംഗം മാത്രമല്ല ഈ ആശ്രമത്തിലെ പി എം മാത്തിൻ്റെ സഹോദരിയാകുന്നു. കൊച്ചമ്മയുടെ മാതാവ് ലീലാമ്മ ആൻറ്റി അങ്ങനെ എല്ലാവരും കുടുംബമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കും ജബൽപൂർ ഇടവിലുള്ള എല്ലാവരോടും. ഈ പ്രാവശ്യം ഈ വർഷം വന്നു ചേർന്ന എല്ലാവരോടും വരാൻ സാധിക്കാതെ പോയ എല്ലാവരോടുള്ള പ്രത്യേകമായ നന്ദിയെ അറിയിക്കുന്നു. ജോണു മനച്ചൻ അച്ഛനും നമ്മളുടെ തന്നെ ഈ മധ്യപ്രദേശിൻ്റെ സന്താനമാകുന്നു. അച്ഛൻ സത്നയിൽ ജനിച്ചു വളർന്ന് അല്ലെങ്കിൽ ആ ഒരു ആശ്രമത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജനിച്ചു വളർന്ന് ഇവിടുത്തെ സാമച്ചനാകുന്നു. ഇവിടുത്തെ സീനിയർ സച്ചന്മാർക്കൊക്കെ അച്ഛൻ ഒരു ഇവിടുത്തെ ഒരു കുഞ്ഞായിട്ട് തന്നെയാകുന്നു കരുതുന്നത്. എന്നാൽ അച്ഛൻ വീണ്ടും ഈ നോർത്ത് ഇന്ത്യയിലെ രണ്ടാം സെക്കൻഡ് ടൈമും വന്ന് ഈ ആശ്രമത്തോടുള്ള അച്ഛൻ പറഞ്ഞ പോലെ വിളിക്കാതെ തന്നെ അച്ഛനെ വരുമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നു. അച്ഛൻ കുടുംബം അച്ഛൻ്റെ കൊച്ചമ്മ കൊച്ചമ്മയും ഈ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ടതാകുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എല്ലാവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയും. വ്യവഹാര മിഷനോടുള്ള നന്ദിയും അറിയിച്ചോളും. ഞങ്ങളുടെ ജോബി അച്ഛന് ആദ്യമായിട്ടാകുന്നു അച്ഛന് ഇവിടേക്ക് വരുന്നത്. ജോബി വി ജോർജച്ഛനെ ഇപ്പോൾ നമ്മുടെ ജയ്സിംഗ് നഗറിലുള്ള സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അപ്പോൾ അച്ഛനും സഹോദരനെ കൊച്ചമ്മയും നമ്മോടൊപ്പമുണ്ട്. അച്ഛനോടും കുടുംബത്തോടുമുള്ള പ്രത്യേകമായ നന്ദിയെ അറിയിക്കുന്നു. ജയ്സിംഗ് നഗറിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഭോപ്പാലിൽ നിന്ന് സണ്ണിച്ചാൻ ചണ്ടിച്ചൻ പറഞ്ഞതുപോലെ തന്നെ വെള്ളിയാഴ്ച തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അച്ഛൻ വന്ന ദിവസം തന്നെ സണ്ണിച്ചാനും എത്തിച്ചേർന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കുറേ നാളുകൾക്ക് മുമ്പേ ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഭോപ്പാലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സണ്ണിച്ചാൻ എത്തിച്ചേർന്നു. ആ കുടുംബത്തോടെ ഇടവകയോടെ എല്ലാമുള്ള ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ജബൽപൂർ അതുപോലെ തന്നെ റാഞ്ചി ഇടവകളിൽ നിന്ന് വന്ന എല്ലാവരോടും ഒറ്റവാക്കിൽ വീണ്ടും നന്ദി അറിയിക്കുന്നു. കട്നി മർത്തോമപ്പള്ളിയിൽ നിന്ന്, അതുപോലെ അനുപൂരിൽ നിന്ന്, സത്നായിൽ നിന്ന്, സിയോറ മർത്തോമ ഇടവകളിൽ നിന്ന് വന്നു ചേർന്ന എല്ലാവരോടുമുള്ള നന്ദിയെ അച്ഛന്മാരുടെ കൂടെ മറ്റ് പല ഇവാഞ്ചലിസ്റ്റ്മാർ നമ്മുടെ കൂടെ ഉണ്ട്. ഇറ്റാർസിൽ നിന്ന് എത്തിച്ചേർന്ന അദ്ദേഹത്തോടുള്ള നന്ദിയെ അറിയിക്കുന്നു. പുന്നൂസ് അനുപൂർ പറഞ്ഞ അനുപൂരിൽ നിന്ന് പുന്നൂസാനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ഈ നമ്മളുടെ ഇന്നത്തേത് ഓൺലൈൻ അല്ലെങ്കിൽ നമ്മൾ ലൈവ് ടെലികാസ്റ്റ് ആകുന്നു ഇവിടെ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനിടയിലൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത് അല്പമായിട്ട് കാണുവാനും അല്ലെങ്കിൽ ശ്രവിക്കുവാനും ഒക്കെ ആളുകൾ ഒത്തിരി ഉത്സുകരായിട്ട് അല്ലെങ്കിൽ ആകാംക്ഷയോടെ ഉണ്ടോ എന്നുള്ള അതിൻ്റെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇത് സാധ്യമാക്കി തീർത്തത് നമ്മുടെ DSMC അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ വിഭാഗമായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സെക്രട്ടറി മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആ ഡിപ്പാർട്ട്മെൻ്റ് ആകുന്നു. പ്രത്യേകിച്ച് നമ്മുടെ എം മാത്യു അച്ഛൻ, ജോയ് കുട്ടിയച്ഛൻ്റെ ഫ്രണ്ട് ആകുന്നു ആശിഷ് അച്ഛൻ. അപ്പോൾ അച്ഛനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ആശിഷ് അച്ഛൻ അതിന് നേതൃത്വം വഹിച്ചു ആ ഡിപ്പാർട്ട്മെൻറ്റിനോട്. പ്രത്യേകിച്ച് ആശിഷ് തോമസ് ജോർജിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എന്നാൽ അത് ഇവിടെ ഇതെല്ലാം സാധ്യമാക്കി തീർക്കണമെങ്കിൽ സിയോറയുടെ പരിമിതിയിൽ ഞങ്ങളുടെ ആദ്യത്തെ സംഭവമാകുന്നു ഇങ്ങനെ ഒരു ലൈവ് ടെലികാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാധ്യമാക്കി തീർക്കുവാനായിട്ട് നമ്മളെ സഹായിച്ചതെന്ന് പറയുന്നത് സിയോറയിലുള്ള ഭാവ സ്റ്റുഡിയോ ആകുന്നു, ആ വയ്യൊക്കെ ആകുന്നു ഇത് ചെയ്തു തരുവാനായിട്ട് ശ്രമിച്ചത്.
അപ്പം അദ്ദേഹത്തോടൊപ്പം തന്നെ ജബൽപൂരിൽ നിന്നുള്ള ജബൽപൂരിൽ നിന്നുള്ള ഒരു ടീമും അദ്ദേഹത്തോടൊപ്പം ഈ ടെലികാസ്റ്റ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്നു. അവരുടെ ആകുന്നു ഈ മിസ്റ്റർ ദേവേന്ദ്ര ആൻഡ് ടീം ജബൽപൂരിൽ നിന്ന്. അപ്പോൾ ഇവർ ചേർന്നാകുന്നു ഇത് ഒന്നിച്ച് ഈ ടെലികാസ്റ്റിങ്ങിന് നമുക്ക് ഹെൽപ്പായിത്തീരുന്നത്. അവരോട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ വാവാ സ്റ്റുഡിയോക്കെ ഭായ് ഓർ സബി ഉൻകെ സാഥ് ജോ മിസ്റ്റർ ദേവേന്ദ്ര ആൻഡ് ടീം ജബൽപൂർ സെ ആപ് ലോകം കാരണി ഈ ലൈവ് ടെലികാസ്റ്റ് ഹോ റഹാ ഹെ ഓർ ഉസ്കെ ബാദ് ഹമേ ഇസ്കാ വീഡിയോ നീ യൂട്യൂബ് മേ ബി മിലേഗാ ഓർ ആപ്കോ ഹം ഹൃദയ ഹംനെ ഹൃദയപൂർവക് ആപ് ലോകം ഹം ധന്യവാദ് ദത്തെ ആഭാർ പ്രദർശൻ കർത്തെ ഓർ ഇനിയും നമുക്ക് ഇവിടെ വിവിധ രീതിയിൽ ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുകയും ഇതിനെ ഭംഗിയാക്കി തീർക്കുവാനായിട്ട് ശ്രമിച്ചവരുണ്ട്. ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളെയാകുന്നു കൂടുതലായിട്ട് നമ്മളെ പ്രോഗ്രാമിലൂടെ കാണിക്കുവാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അവരോടും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അതുകൂടാതെ റിബി അതുപോലെ മയങ് ചക്രവർത്തി ഇവരൊക്കെ ഈ പ്രോഗ്രാം ഇതിലെ പ്രോഗ്രാം അവതരിപ്പിക്കുവാനായിട്ടുണ്ടായിരുന്നു. അവരോടുള്ള നന്ദി. അതുപോലെ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ച ആശംസകൾ നേർന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇതുകൂടാതെ നമുക്ക് ഭക്ഷണമൊക്കെ ക്രമീകരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഇവിടെ പല രീതിയിൽ ഈ ക്യാമ്പസ് നമ്മളെ ഇവിടെ വന്നു ചേർന്നാൽ അവരെ സ്വീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് പേരെ നമ്മോടൊപ്പമുണ്ട്. ഞങ്ങളുടെ കുക്കായിട്ട് പ്രവർത്തിക്കുന്നവരെ അതുപോലെ തന്നെ സ്റ്റേ ചെയ്യുന്നവരെ ഞങ്ങളുടെ ഈശോ മാത്യു മത്തായി സെൻ്ററിലെ സഹോദരന്മാരെ ഇവാഞ്ചലിസ്റ്റ്മാരെ അവരുടെ കുടുംബങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലെ കുഞ്ഞുങ്ങൾ അതുപോലെ എല്ലാവരോടും ഉള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. സബീക്കോ ഹം ധന്യവാദത്തെ ഈ ആശ്രമം ഇത്തന മനെ അച്ഛിത്തര ഹോനെ കെ ലിയെ പരമേശ്വരനെ അഗുവായിക്കുക അവർ സാത്തി സാത് ബോത് സാറേ ലോകം കാ ജോ പ്രേം പൂർവക് ഉൻക ജോ സഹയോഗമില്ല സബ് യാദ് കർത്തൻ ധന്യവാദത്തെ സിവോറാമർത്തം മണ്ഡലി കെ ലിയെ ഔർ ഹമാരെ ആസ് പാസ് ജിത്തനെ ഭി ഹമാരെ ദോസ് ലോക ഹമാരെ പ്രിയ ലോക ഹെ സബീക്കോ ഹം ധന്യവാദത്തെ ഔർ और भोपाल से और भी फैमिली आए हैं और हमारे ऑर्थोडॉक्स कलीसिया से जबलपुर से ही है ना जबलपुर से जो जो हमारे मित्रगण है और सभी को गया तो ये हम ये जो आवाज़ के अंतर जितने लोग हैं सभी लोगों को हम धन्यवाद देते हैं. സബിക്ക് പരമേശ്വര ആശീർവാദ് ഈ ആശ്രമ കെ സാത്ത് ആപ്ക റിസ്ത ഹം ചാഹത്തെ ഹെ ഓർ ആഗേ ഭി ബനായേ രഖ്ന ഹമാരേ ലിയേ പ്രാർത്ഥന കർന്ന ഹെ ഓർ യേ സബ് ബോൽതേ ഹുയേ മേരേ ശബ്ദ സമയ വിരാമ ലേനാ ചാഹത്ത ഹൂം പരമേശ്വര ഹമാരേ അഗുവായി. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, ഈ പ്രിയ ആശ്രമത്തിൻ്റെ 79 വർഷ യാത്രയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് നന്ദിയോടെ നന്ദിയോടെ സ്തുതി. പകലിൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും കർത്താവേ വിശ്വാസമൂഹത്തിന് സഭയ്ക്ക് അനുഗ്രഹമായി ഈ ആശ്രമത്തെ അങ്ങ് കാത്തു പരിപാലിച്ചു. ഈ ആശ്രമത്തിൽ കൂടെ സഭയ്ക്ക് ഇന്നും സാധ്യമാകുന്ന ദർശനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, വിശുദ്ധിയുടെ യാത്രക്കാരായി, വിശ്വാസത്തിൽ ഉറപ്പുള്ള യാത്രക്കാരായി, ദൈവം കരുതുമെന്ന് ഉറപ്പുള്ള യാത്രക്കാരായി ഇനിയും യാത്ര ചെയ്യുവാൻ ഈ ആശ്രമത്തെയും ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും പ്രാപ്തമാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ആചാര്യച്ഛന്, മറ്റ് പ്രിയപ്പെട്ട അച്ഛന്മാര്, പ്രിയപ്പെട്ട സഹോദര സമൂഹം, സഹോദരി സമൂഹം എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സുവിശേഷകർക്കായി, ഹോസ്റ്റൽ സ്റ്റുഡൻസിനായി, ഈ ആശ്രമത്തിലെ പ്രോഗ്രാമിന് വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇന്ന് നേതൃത്വം നൽകുവാൻ അങ്ങ് അയച്ച ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത വിശ്വാസമൂഹത്തിനായിട്ട് സ്തോത്രം. പല സ്ഥലങ്ങളിൽ ഈ മീറ്റിംഗ് വാച്ച് ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. ലഭിച്ച വലിയ ദൈവിക അനുഗ്രഹം മുറുകെ പിടിച്ചുകൊണ്ട് ഈ ആശ്രമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള തീരുമാനമുള്ളവരായി, വിശ്വാസയാത്രയിൽ ഉറപ്പുള്ളവരായി മുൻപോട്ട് പോകുവാൻ തുടർന്നും ഞങ്ങളെ സഹായിച്ചാട്ട് എല്ലാ മഹത്വവും കർത്താവിനും തന്നെ ആയിരിക്കണമേ. വരുന്ന 80-ാമത്തെ വർഷം സെലിബ്രേഷൻ ഏറെ ദൈവകൃപയോടെ കർത്താവെ അങ്ങേക്ക് സ്തുതി സ്തോത്രം അർപ്പിക്കുന്ന സുന്ദര അനുഭവമാക്കി തീർത്ത് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ സ്നേഹവും കരുണയും ആശീർവാദം
നാം എല്ലാവരോടുകൂടെയും ഈ ആശ്രമത്തോടുകൂടെയും ഈ ആശ്രമത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.